നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ഇറാഖിൽ സദ്ദാം എന്ന് പറയുന്ന ധീരനായ വിപ്ലവകാരിയെ കയ്യാമം വെച്ച് ബലിപെരുന്നാളിന്റെ സുപ്രഭാതത്തിൽ നിഷ്കരുണം മുസ്ലിം സമൂഹത്തിന്റെ മുഖത്ത് കരിമാരി തേച്ച് കഴുമരത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ കഴുമരത്തിൽ തൂക്കിലേറ്റാൻ കൊണ്ടുപോയി സദ്ദാമിനെ തൂക്കിലേറ്റാനുള്ള വാറോലയിൽ നിർലജ്ജം ഒപ്പിട്ടുകൊടുത്ത അധിനിവേശ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന മാലിക്കിന്നൂരി എന്ന് പറയുന്ന ഒരു കാനേശുമാരി മുസ്ലിം ആ മുസ്ലിമിനെ ഇറാഖികൾക്ക് മുസ്ലിമിനെ ലോകത്തിന് പരിചയമില്ല. അയാൾക്ക് ഇറാഖിൽ അനുയായികളില്ല, ആളുകളില്ല, പിന്തുണക്കാൻ ആരുമില്ല. ഒരു ഇലക്ഷനെ നേരിട്ടാൽ പത്താള് വോട്ട് ചെയ്യാനില്ല. ഇങ്ങനെയുള്ള കാനേശുമാരി മാപ്പിളയെ ഇറാഖിന്റെ അധിനിവേശ ഗവൺമെന്റിന്റെ തലപ്പത്തിരുത്തിയ കറുത്ത കരങ്ങൾ ആരാണോ അതേ കരങ്ങൾ തന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ചരിത്രനായകനാക്കി. ഒന്നുകൂടി ചോദിക്കട്ടെ, അഫ്ഗാനിൽ താലിബാൻ ഭരണകൂടത്തെ തകർത്ത് അഫ്ഗാനിൽ കാനേശുമാരി മാപ്പിളയായ കർസായിയ ഗവൺമെന്റിന്റെ തലപ്പത്തിരുത്തിയപ്പോൾ ഈ കർസായിയെ അഫ്ഗാനികൾക്ക് പരിചയമില്ല, ഈ കർസായിയെ ലോകത്തിനു പരിചയമില്ല. അനുയായികളില്ലാത്ത, ആൾബലങ്ങളില്ലാത്ത, ആരാരുമില്ലാത്തൊരു മാപ്പിളയെ കർസായിയെ അഫ്ഗാൻ ഗവൺമെന്റിന്റെ തലപ്പത്തിരുത്തിയ കറുത്ത കരങ്ങൾ ആരോ ആ കറുത്ത കരങ്ങൾ തന്നെയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ചരിത്രത്തിന്റെ നായകനായി വളർത്തിക്കൊണ്ടുവന്നത്. ഞാനിത് പറയുമ്പോൾ ഏതെങ്കിലും കക്ഷിയോടുള്ള, ഏതെങ്കിലും വിഭാഗത്തോടുള്ള അന്ധമായ വൈരാഗ്യമാണെന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു കക്ഷികൾ ഈ പ്രദേശത്തുണ്ടോ എന്ന് ഉണ്ടെന്നും ഞാൻ വിശ്വസിച്ചിട്ടല്ല. ഒരു വിഷയത്തെ പറയുമ്പോൾ ആ വഴിയിലൂടെ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. അങ്ങനെ ലോകത്തൊറ്റപ്പെട്ടു പോയ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ത് ചെയ്തു? തന്റെ ആദർശം പ്രബോധനം ചെയ്യാൻ കുറച്ച് കൂലിത്തല്ലുകാരെ പടച്ചു, കുറച്ച് കൂലിത്തല്ലുകാരെ കൂടെ കൂട്ടി. അങ്ങനെയുള്ള കൂലിത്തല്ലുകാരുമായി അക്കാലത്തെ കൊച്ചു കൊച്ചു മുസ്ലിം രാജ്യങ്ങളിലേക്ക് അയാൾ ഒളിപ്പോരുമായി കടന്നു ചെല്ലുകയാണ്. എന്നിട്ടോ ഓരോ മുസ്ലിം രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടങ്ങളിലൊക്കെ പണ്ട് കാലത്ത് മരണപ്പെട്ടുപോയ മഹാന്മാരുടെ മക്ബറയുണ്ട്. ആ മക്ബറകളിലൊക്കെ നേർത്തിയാക്കപ്പെടുന്ന ഭണ്ഡാരപ്പെട്ടികളുണ്ട്. മുഹമ്മദ് അബ്ദുൽ വഹാബും കൂലിപ്പടയാളികളും ഒളിപ്പോരുമായി മുസ്ലിം രാജ്യത്തേക്ക് കടന്നു ചെന്നപ്പോൾ ആ സമയത്ത് കൂടെയുള്ള തല്ലുകാർക്ക് ഭക്ഷണം കഴിക്കാൻ ഫണ്ട് കണ്ടെത്തിയത് എവിടുന്നാണ്? മഹാന്മാരായ മഹാന്മാരുടെ മക്കുതറയിലേക്ക് നേർച്ചാ മുതലുകൾ സമർപ്പിച്ച ഭണ്ഡാരപ്പെട്ടി കുത്തിത്തുറന്ന് അതിലെ ധാന്യങ്ങളാണ്, അതിലെ രത്നങ്ങളാണ്, അതിലെ സമ്പത്തുകളാണ് കൂടെയുള്ള ആളുകൾക്ക് കുമ്പവീർപ്പിക്കാൻ ഓഹരി ചെയ്തു കൊടുത്തത് എന്ന് ഞാൻ ഈ ഉയർത്തിക്കാണിക്കുന്നത്. ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വതന്ത്ര സമര പ്രസ്ഥാനവും എന്ന പേരിൽ മുജാഹിദ് സായാത്രികനും സ്വതന്ത്ര സമര സേനാനിയുമായ മൊയ്തു മൗലവി എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിലെ ആളക്കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഓരോ മുസ്ലിം രാജ്യങ്ങളെ കയ്യിലടക്കി അക്കാലത്ത് മൊയ്തു മൗലവി പറയുന്ന ഗൗരവപ്പെട്ട ഒരു വാചകമുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? അക്കാലത്ത് മക്കയിലോ മദീനയിലോ കടന്നു ചെല്ലാൻ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അനുയായികളെ മുസ്ലിം ഭരണാധികാരികൾ സമ്മതിച്ചിരുന്നില്ല. ഏതുപോലെ ഇന്ന് കാദിയാനികൾക്ക് മക്കത്ത് പോകാൻ പാടില്ല, ഇന്ന് കാദിയാനികൾക്ക് മക്കത്തോ മദീനയിലോ കടക്കാൻ പാടില്ല, ഇതുപോലെ അക്കാലത്ത് മക്കയിൽ നിന്നും മദീനയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട വിഭാഗമായിരുന്നു വഹാബി സൈന്യമെന്നും വഹാബി അനുയായികളെന്നും പറയുന്നത് കാന്തപുരം ഉസ്താദ് അല്ല, ഷംസുല്ലാ മൈക്കേ ഉസ്താദിന്റെ പുസ്തകമല്ല, മൈദു മൗലവി എന്ന മുജാഹിദുകാരൻ എഴുതിയ പുസ്തകമാണ് ഞാൻ നിങ്ങളിൽ ഉയർത്തിക്കാണിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? മക്കത്തും മദീനത്തും മര്യാദക്ക് പോകാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കൂലിപ്പടയാളികൾ സഹോദരൻ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം വിശുദ്ധമായ മക്കയിലെത്തുകയാണ്. അവിടെയുള്ള ഭരണാധികാരികളെ പരാജയപ്പെടുത്തി, പട്ടാളക്കാരെ പരാജയപ്പെടുത്തി സൗദി അറേബ്യയിലേക്ക് കടന്നു ചെന്ന മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സൈന്യം എന്താണ് ചെയ്തതെന്നറിയാമോ? സഹോദരന്മാരെ, വിശുദ്ധമായ കഅബ, ആ കഅബയുടെ തിരുമുറ്റത്ത് നേർച്ചകളും അതുപോലെ സദഖകളും നൽകുന്ന അതെല്ലാം സംഭരിച്ചു വെക്കുന്ന നേർച്ചപ്പെട്ടികളുണ്ട്. മൈദു മൗലവി പറയുകയാണ്, മക്കത്തെത്തിയ വഹാബി സൈന്യം ചെയ്ത പണി എന്താണ്? അവിടെയുണ്ടായിരുന്ന ഭണ്ഡാരപ്പെട്ടി അധീനപ്പെടുത്തി.
കേവലം പ്രതിപക്ഷ മര്യാദ പാലിക്കാത്ത ഒരു ആരോപണമല്ല, ഒരു പ്രസ്ഥാനത്തെ ഒരാശയത്തെ നമ്മൾ പഠിക്കേണ്ടത് അതിന്റെ തുടക്കം എവിടെ എന്നുകൂടി പഠിച്ചിട്ടാണ്, അതിന്റെ വേര് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ഉൾക്കൊള്ളാൻ. അല്ലെങ്കിൽ നമുക്കൊരു പക്ഷേ ഒരു ദിവസം മുജാഹിദാകേണ്ടി വരും, തൊട്ടടുത്ത ദിവസം ജമായത്താകേണ്ടി വരും, അതും കഴിഞ്ഞ് ആയത്തുകൾ മുജാഹിദിനേക്കാൾ ഓതുന്ന ചേകന്നൂരാകേണ്ടി വരും. കാദിയാനികളും ആയത്തിൽ പറയിലല്ല. നമ്മൾ ഏത് സ്വീകരിക്കും, അപ്പോൾ എന്തിന്റെയും നാരായ പേര് കണ്ടെത്തണം. മൈദു മൗലവി പറയുകയാണ്, പരിശുദ്ധമായ കാഴ്ബായുടെ തിരുമുറ്റത്തുണ്ടായിരുന്ന ഭണ്ഡാരപ്പെട്ടി കൊള്ളയടിച്ച് കൂടെയുള്ള കൂലിത്തല്ലുകാർക്ക് ദോഹരി ചെയ്തു കൊടുത്തു എന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കൊള്ള നടത്തിയത് ചരിത്രത്തിൽ മൈദു മൗലവി രേഖപ്പെടുത്തി വെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരെയും വെറുപ്പിക്കാനല്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല, ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാൻ ഒരു പാരമ്പര്യമായ സമൂഹത്തിൽ നിന്നു മാറി അവിടെയുള്ള പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുമ്പോൾ, ഇസ്ലാമിന്റെ പാരമ്പര്യ ചിന്തകളെ കൈയൊഴിക്കുമ്പോൾ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ഒരു വിശ്വാസി ചിന്തിക്കേണ്ട ചരിത്ര വസ്തുതകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഞാൻ ഈ പറഞ്ഞ രേഖകൾ ഒന്നുപോലും വളച്ചൊടിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു സഹോദരന് ഇത് പരിശോധിക്കണമെങ്കിൽ അതിന് നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിലും വിരോധമില്ല. ഞാൻ പറയുന്നത്, അങ്ങനെ ലോകത്ത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സൈന്യം വിശുദ്ധമായ മക്കയിലെത്തി. അത് കഴിഞ്ഞ് ഒരു കൊല്ലം തികയുമ്പോഴേക്ക് വിശുദ്ധമായ മദീനയിലെത്തുകയാണ്. ആ മദീനയിലെത്തിയിട്ട് വഹാബി സൈന്യം എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ റസൂലിന്റെ ജാറം പോലെ അക്കാലത്ത് മദീനയുടെ തെരുവുകളിൽ നൂറുകണക്കായ സ്വഹാബികളുടെ മക്കുബറയുണ്ട്. ആ മക്കുബറകളിൽ ഭണ്ഡാരപ്പെട്ടികളുണ്ട്. ആ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സൈന്യം ചെന്ന് മദീനയിലെ നൂറുകണക്കായ സ്വഹാബിമാരുടെ ശുഹദാക്കളുടെ മക്കുബറകൾ തല്ലി തകർത്ത് ശ്മശാന വിപ്ലവം നടത്തുകയാണ്. പറയുന്നത് ആരാണ്? ഈ മൊയ്തു മൗലവി എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഈ പുസ്തകം തൊട്ടടുത്തുള്ള പബ്ലിക് ലൈബ്രറികളിൽ ചെന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഇങ്ങനെ എന്തിനാണ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ലോകത്ത് വളർത്തിക്കൊണ്ടുവന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഈ രാജ്യത്ത് ഇന്ന് ലോകത്ത് സാമ്രാജ്യത്വത്തിന്റെ അജണ്ടയുണ്ട്. എന്താണ് ആ അജണ്ട? ലോകം മുഴുവനും അടക്കി വാഴണമെന്നാണ്, ഇസ്ലാമിക രാജ്യങ്ങളെ തിരിച്ചു പിടിക്കണമെന്നതാണ്. അതിനുവേണ്ടി ഇറാഖിനെയും ഇറാനെയും സിറിയയെയും ആക്രമിക്കണമെങ്കിൽ അമേരിക്കയിൽ വെച്ചുകൊണ്ട് ആക്രമിക്കാൻ കഴിയില്ല. പടിഞ്ഞാറുകാർക്ക് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ ഒരു പാലം ആവശ്യമാണ്. അതിനുവേണ്ടി കാലങ്ങൾക്ക് മുമ്പ് ധോണി ബ്ലെയറിന്റെയും ജോർജ് ബുഷിന്റെയും മുത്തച്ഛന്മാരുണ്ടാക്കിയ ഒരു പാലമായിരുന്നു സഹൂദ് അബ്ദുൽ അസീസിന്റെ സൗദി വിപ്ലവം. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു അവിടെ? ഇന്ന് നിങ്ങൾ നോക്ക്, ഇറാഖിനെ ആക്രമിക്കാൻ, അഫ്ഗാനിനെ ആക്രമിക്കാൻ അമേരിക്കക്കാരന്റെ വിമാനങ്ങൾ പറന്നുയരുന്നത് വിശുദ്ധമായ സൗദിയായുടെ മണ്ണിൽ നിന്നാണ്. ഇതിനു വേണ്ടി ഇസ്ലാമിക രാജ്യങ്ങളെ കൊള്ള ചെയ്യാൻ പൂർവീക പടിഞ്ഞാറുകാർ സൃഷ്ടിച്ച ഒരു വിപ്ലവമായിരുന്നു ഇത്. ഇതൊക്കെയും ചരിത്രമാണ്. അങ്ങനെ ആ വഹാബികൾ ലോകത്ത് പറഞ്ഞ ഏതൊക്കെ ആശയങ്ങളുണ്ടോ ആ ആശയങ്ങളെല്ലാം പടിഞ്ഞാറിനോട് പ്രതിബദ്ധതയുള്ളതായിരുന്നു, പടിഞ്ഞാറിനോട് കൂറുള്ളതായിരുന്നു. മാത്രമല്ല, മുസ്ലിം സമുദായത്തിലെ നേതാക്കളോട്, മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരോട്, അതുവഴി മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ധമായ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്നതായിരുന്നു. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാര്, ഒരാള് സുന്നത്തിയമായത്തിന്റെ വഴിയിൽ നിന്ന് മാറുമ്പോൾ ആ സുന്നത്തിയമായത്തിന്റെ വഴിയിൽ നിന്ന് മാറുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ മനസ്സിൽ ആദ്യമായി ഉണ്ടാകുന്നത് മുസ്ലിം പണ്ഡിതന്മാരോടുള്ള അന്ധമായ വെറുപ്പാണ്. നമ്മൾ എന്ത് ആയത്തുകൾ പറഞ്ഞാലും എന്ത് അദീസ് പറഞ്ഞാലും അതെല്ലാം മുസ്ലിയാക്കന്മാരെ കുറാപ്പാത്തിനാണ്, അത് മുസ്ലിയാക്കന്മാർക്ക് കുട്ടികളെ പോറ്റാനാണ്, അതോൽക്ക് ഭക്ഷണത്തിനാണെന്ന് പറഞ്ഞ് സാധാരണഗതിയിൽ മുസ്ലിം ചെറുപ്പക്കാരിൽ അന്ധമായ വിദ്വേഷമുണ്ടാക്കലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തിയറി. എന്തിന്? മുസ്ലിം പണ്ഡിതന്മാരിൽ അവിശ്വാസവും അവരിൽ അവരോടുള്ള വെറുപ്പും ഉണ്ടാക്കിയാലേ അങ്ങനെയുള്ള വരണ്ട മനസ്സിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം വേരോടുകയുള്ളൂ. അതിനുവേണ്ടി അവർ ഒരുപാട് പറയും. മുമ്പ് കാലത്തൊക്കെ മുജാഹിദുകൾ വല്ലാതെ പരിഹസിച്ചിരുന്നു, സുന്നിപ്പള്ളിയിലേക്ക് ഏതോ രാജ്യത്ത് നിന്ന് വിദേശ മഹല്ലുകളിൽ ജോലി ചെയ്യുകയും കിട്ടുന്ന വെള്ളം കുടിച്ച് ദീനിയായ ധർമ്മ സ്ഥാപനങ്ങളിൽ ധീരമായി നേതൃത്വം കൊടുക്കുകയും ചെയ്ത മഹാന്മാർ, ആ മഹാന്മാരെ പരിഹസിച്ചുകൊണ്ട് ഒരു കാലത്ത് വഹാബികൾ അങ്ങാടിയിൽ പ്രസംഗിച്ചത് എന്താണ്? കണ്ടോ പള്ളിയിലേക്ക് പോകുന്ന അട്ടിപ്പാത്രമെന്നാണ്. എന്നാൽ ഇന്നിപ്പം മുജാഹിദ് പള്ളിയൊക്കെ വ്യാപകമായപ്പോ സുന്നിപ്പള്ളിക്കൊക്കെ പോണ അട്ടിപ്പാത്രത്തിനേക്കാൾ രണ്ടട്ടി കൂടുതലാണ് മുജാഹിദ് പള്ളിക്കൊക്കെ പോണ അട്ടിപ്പാത്രത്തിലേക്ക്.
കാലങ്ങനെ മാറിപ്പോയി. ഇതുപോലെ ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ, ഞാൻ ഓർക്കുകയാണ് ഒരു മുജാഹിദ് മൗലവിയുടെ പ്രസംഗം. അയാൾ പറയുന്നത് എന്താണ്, മഹാനായ ഖലീൽ തങ്ങൾ അവിടെ സ്വലാത്തു ചൊല്ലി ജനങ്ങളിൽ നിന്ന് 10 രൂപയും 20 രൂപയും സ്വരൂപിച്ചുകൊണ്ട് ആ സ്വരൂപിച്ച സംഖ്യ ഉപയോഗിച്ച് കണ്ണുകാണാത്ത കുട്ടികൾക്ക് അറിവും മന്നവും കൊടുക്കുകയാണ്. മന്ദബുദ്ധികളായ മക്കൾക്ക് അറിവും മന്നവും കൊടുക്കുകയാണ്. യതീമുകളായ മക്കളെ പരിലാളിച്ച് സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ വിദ്യാസമ്പന്നരായി വളർത്തിക്കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ സ്വീകരിക്കുന്ന ലൈനാണത്. അല്ലാതെ ഇത്തരം ധർമ്മ പരിപാടികൾക്കല്ലാതെ അത്തരം സമ്പത്തുകൾ ചെലവഴിക്കാറില്ല. പക്ഷേ ഇത്തരം ദീനിയായ വഴികളിൽ നിന്ന് മുസ്ലിം ചെറുപ്പക്കാരെ മാറ്റി ഒരു സയ്യിദിനോട്, ഒരു അഹ്ലു ബൈത്തിനോട്, പ്രവാചക കുടുംബത്തോട് അന്ധമായ വെറുപ്പുണ്ടാക്കാൻ ഇവിടെ മുജാഹിദുകൾ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ഖലീൽ തങ്ങളെ താറടിച്ച് കാണിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ പണം പിരിക്കുന്ന ഖലീൽ തങ്ങളെ ചങ്ങല കിടണം എന്നാണ് പറയുന്നത്. അതുപോലെ മഹാനായ പാണക്കാട് മുഹമ്മദ് അലി സിയാബ് തങ്ങൾ, നമുക്കറിയാം കേരളത്തിലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ അതുപോലെയുള്ള സംഗതികൾക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സിയാബ് തങ്ങളുടെ ബറക്കത്തുള്ള കൈകൾ എന്ന് കരുതി അങ്ങനെ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ സിയാബ് തങ്ങളെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരാറുണ്ട്. ഒരു മുജാഹിദ് പ്രസംഗകൻ പ്രസംഗിക്കുന്നത് എന്താണ്, മഹാനായ സിയാബ് തങ്ങളെ കൊണ്ടുവരുന്നത് സിനിമാ നടന്മാരെയും രാഷ്ട്രീയക്കാരെയും കൊണ്ടുവരുന്നത് പോലെയാ. മൊത്തത്തിൽ മുസ്ലിം നേതാക്കളെ സമുദായത്തിന്റെ മുമ്പിൽ താറടിച്ച് കാണിക്കുക. എന്നിട്ട് അവർ പകർന്നു കൊടുക്കുന്ന അത്യാത്മികതയുടെ വഴികളിൽ നിന്ന് ഭൗതികവാദികളായ മുസ്ലിങ്ങളെ സൃഷ്ടിച്ചെടുക്കുക. അതുവഴി സാമ്രാജ്യത്വം കാട്ടിത്തരുന്ന റൂട്ടിലേക്ക് തീവ്രവാദിയോ ഭീകരവാദിയോ ലക്ഷ്യമില്ലാത്ത ഒരു മനുഷ്യനോ സാംസ്കാരിക ജീർണതയുടെ അടിമയോ ആയി വളർന്നു വരുന്ന മുസ്ലിങ്ങളെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തുക. അതിനാദ്യം വേണ്ടത് മുസ്ലിം നേതാക്കളിൽ വിദ്വേഷമുണ്ടാക്കുക എന്നതാണ്. എന്നാൽ നോക്ക്, നിങ്ങൾ മുജാഹിദ് മൗലവിമാരുടെ പാരമ്പര്യം എന്താണ്? ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്, ഒരു മുജാഹിദ് പ്രസ്ഥാനം വളരുന്ന ഒരു പ്രദേശമുണ്ടോ ആ പ്രദേശത്ത് ആദ്യമായി ചെയ്യുന്ന പണി പണ്ഡിതന്മാരെ അപഹസിക്കുക എന്നതാണ്. അതിനവർ ഉപയോഗിക്കുന്ന വാചക കസർത്തുകൾ ഇതുപോലെയുള്ള വാചകങ്ങളാണ്. എന്നാൽ മുജാഹിദ് മൗലവിമാരുടെ ശൈലി നോക്ക് നിങ്ങൾ. ഇത് രക്തം അബ്ദുല്ലാജി എന്ന് പറയുന്ന ഒരു മുജാഹിദ് മൗലവിയുടെ പേരിൽ, അയാൾ മരിച്ചപ്പോൾ അയാളെ പറ്റി എഴുതി വെച്ച പുസ്തകമാണ്. മരിച്ചാളുടെ മതക് മുജാഹിദ് മൗലവിയാണെങ്കിൽ അവരും എഴുതുകയും പറയാറും ചെയ്യാറുണ്ട്. ഇരിക്കട്ടെ, ആ പുസ്തകത്തിൽ രക്തം അബ്ദുല്ലാജിയുടെ ഒരു വിഷയം പറയുന്നുണ്ട്. എന്താണ്, രക്തം അബ്ദുല്ലാജി പ്രസംഗിക്കുമ്പോൾ വല്ലാതെ ചീത്ത പറയുന്ന ആളായിരുന്നു. ഹാജി പ്രസംഗിക്കുമ്പോൾ ദേഷ്യം വന്നാൽ പരിസമായി സംസാരിക്കാറുണ്ടായിരുന്നു. മരമണ്ടത്തലയ എന്നിത്യാദി പ്രയോഗങ്ങൾ നടത്തും. മണ്ടാന്ന് വിളിച്ചിട്ട് പൊള്ളന്റെ പുളിതീരായിട്ട്, മരമണ്ടാന്ന് വിളിച്ചിട്ടും പുളിതീരായിട്ട്, ഇയാൾ പറയുന്ന പേര് മരമണ്ടത്തലയാണ്. എന്നിട്ട് തന്നെയല്ലോ അങ്ങൾ കേട്ടില്ലേ, മൈക്കകളെ എന്ന് വരെ ചീത്ത കളിച്ചുന്ന മനുഷ്യന്മാരങ്ങൾക്ക് കാണാം. എന്നാൽ ഇതുപോലെ കൂട്ടായി അബ്ദുള്ളാജിയുടെ പ്രസംഗ ശൈലി ഇങ്ങനെയാണ്. ആ സമയത്ത് കൂടെ ഒരു ഉമ്മറാജി എന്ന് പറയുന്ന ആള് ഒരിക്കൽ കൂട്ടായി അബ്ദുള്ളാജിയെ വാഴ്ന്നു പറയാൻ വിളിച്ചു. ആ സമയത്ത് കൂട്ടായി അബ്ദുള്ളാജി പറഞ്ഞു അബ്ദുള്ളാജിയോട്, ഈ വാഴ്ന്നിന് ക്ഷണിച്ച ഉമ്മറാജി പറഞ്ഞു, ആചാര്യരെ, അബ്ദുള്ളാജി മൗലവിയാജി, നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ചീത്ത ഒഴിവാക്കുകയാണെങ്കിൽ പ്രസംഗം വല്ലാതെ ഉപകാരപ്പെടും. കാരണം എന്താണ്, മൗലവി പ്രസംഗിച്ചു പോയാൽ പിന്നെ അതിന്റെ ബാനക്കേട് പേരേണ്ടത് സ്വാഗതം പറയുന്ന ആൾക്കാരാ. അതുപോലെ മൗലവി വഷളാക്കിയാൽ അത് സൈക്കണ്ട് പിന്നെ നാട്ടുകൂടെ അടക്കുന്ന സ്റ്റേജ് കെട്ടിക്കൊടുത്ത ആൾക്കാരാ. അതുകൊണ്ട് ഉമ്മറാജി മൗലവിയോട് പറഞ്ഞു, മൗലവി ചീറ്റക്കൊന്ന് ഒഴിവാക്കിയൊരു നല്ല ശൈലി എടുത്താൽ എന്നാ നന്നാവുമായിരുന്നു. ആ സമയത്ത് മൗലവിയുടെ മറുപടി എന്താ, ഞാൻ ചീറ്റൊന്നും പറയില്ല, പക്ഷേ അതിനെന്തെങ്കിലും ഹദിയ തരണം. ഉമ്മറാജിയോട് അതിനും നമ്മൾ മൗലുദ് വാങ്ങണി കളിയാ, മൗലുദോ ഈ പൈസ ഒരു പൊരുത്തപ്പെട്ട ആരെങ്കിലും തുതക്ക തന്നാൽ സാധുവായൊരു മൗല്യം അത് വാങ്ങുമ്പോൾ അതിനെ പരിഹസിക്കാറുണ്ട് മൗലവിമാർ. അതുപോലെ ഒരു ഉസ്താദിന് സഹായമായി ഒരു ആജിയാരുമല്ല തുതക്കയും കൊടുത്താൽ നമുക്കൊക്കെ ദിനിയായ വിഷയങ്ങൾക്ക് പലപ്പോഴും പലരും തുതക്ക നൽകാറുണ്ട്. അള്ളാഹുവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് മൂന്ന് നിങ്ങളുടെ ഒരു ശൈലിയാണ്, ഈമാനിന്റെ ഒരു ഭാഗമാണ് പരസ്പര
സഹായം എന്നത് അർഹർ അനർഹരെ സഹായിക്കുക എന്നത്. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരാളെ ചീത്ത പറയാതെ പ്രസംഗിക്കാൻ മൗലവി എന്താ പറയുന്നത്? ശരി, ചീത്ത പറയില്ലെങ്കിൽ നീ എന്തു തരും? ആൾക്കാർ അങ്ങാടിയിൽ വന്ന് ചീത്ത പറയാതെ ദീന് പറയാൻ എന്ത് തരും? മൗലവിയുടെ ചോദ്യം. അപ്പൊ ഉമ്മർ കുട്ടിയാജി പറഞ്ഞു, ആചാര്യക്ക് എന്താ വേണ്ടത്? നല്ലേ ഈ ചീത്ത നൊഴിവായി കിട്ടിയെങ്കിൽ കരുതിയിട്ട് ആചാര്യക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. പോയത്തത്തിന്റെ രൂപം ഒക്കെ നിങ്ങൾ ഏതായാലും ഇരിക്കട്ടെ. ആ സമയത്ത് ഈ മൗലവി പറയാണ്, എന്ത്, ചീത്ത പറയാതെ പ്രസംഗിക്കണമെങ്കിൽ പൂളയും ഇറച്ചിക്കൂട്ടാനും തന്നാൽ ഞാൻ ഇന്ന് അപ്രകാരം ചെയ്യൂല. ഇപ്പത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം പൂളി ഇറച്ചി എന്നൊന്നും പറഞ്ഞാൽ അത്ര തലി കയറില്ല. അപ്പൊ പൂളി ഇറച്ചി അയാൾ ചോദിച്ചേ എന്നാ? അന്ന് അങ്ങനെയല്ല, അതൊരു ബ്രോസിന്റെ മക്കാമില അന്നുള്ളത്. പൂളക്കും ഇറച്ചിക്കൊക്കെ വലിയ പ്രാധാന്യമുള്ള കാലം. അപ്പോഴാണ് അയാൾ പറയണേ, എന്ത്, ആൾക്കാരെ ചീത്ത പറയാതെ പ്രസംഗിക്കണമെങ്കിൽ എന്ത് വേണം? പൂളി ഇറച്ചിയും തരണം എന്നാ. ശരി, വേറെ കൊണ്ടെന്ന് ആചരി കുടുങ്ങിയാലോ? അയാൾ അത് സമ്മതിച്ചു. അങ്ങനെ ഇറച്ചിയും പൂളി ഉണ്ടാക്കി കൊടുത്ത് അതെല്ലാം കഴിച്ചിട്ട്, ഞാനിത് പറയാൻ കാരണം പണ്ഡിതന്മാരുടെ ഹുർമത്ത് തരംതാഴ്ത്തുന്ന വാചക കസർത്തുകളിലൂടെയാണ് മുസ്ലിം ചെറുപ്പക്കാരെ പലപ്പോഴും ഇവർ വഴിതെറ്റിക്കാറുള്ളത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, മൗലുതോതി കൈമടക്ക് കിട്ടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മധുവ് പറയണമെന്ന് മൗലയമാര് പറയുന്നത് എന്നങ്ങട്ട് ചൊല്ലി പഠിപ്പിച്ചാൽ പിന്നെ നബിയുടെ മധുവ് ഓതാൻ എത്ര തെളിവി നമ്മൾ പറഞ്ഞാലും മുജാഹിദി ചെറുപ്പക്കാരൻ മാറിക്കും. അതൊക്കെ കൈമടക്ക് കിട്ടാനാ എന്ന നിയത്തിൽ മാറിക്കാ ചെയ്യാൻ. എന്നാൽ അതൊക്കെ എവിടെയുള്ളത്? യഥാർത്ഥത്തിൽ ആ ശൈലിയുള്ളത് മറുഭാഗത്ത ഇറച്ചിയും പൂളിയൊക്കെ തിന്ന് ഇയാൾ പ്രസംഗിക്കാൻ കയറി. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഇയാൾക്ക് ശൈലിങ്ങനെ മുറുകി. അങ്ങനെ മുറുകിയപ്പോൾ ഇയാൾക്ക് ചീത്ത പറയണമെന്ന് ഇങ്ങനെ ആഗ്രഹം തുടങ്ങി. അതങ്ങനെയാണല്ലോ, മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു കുറുക്കൻ പെയിന്റ് ചാടി അയാൾ കുറുക്കന്റെ കളറൊക്കെ മാറി കാട്ടിലേക്ക് ഓടിയപ്പോൾ ആ കാട്ടിലെത്തിയ കുറുക്കനെ കണ്ട് എന്തോ ഒരു അത്ഭുത ജീവിയാന്ന് കരുതിയിട്ട് സിംഹം വരെ കൂടിയിട്ട് കുറുക്കനെ രാജാവാക്കി. ജാതി ഏതാന്ന് തിരിയാത്തത് കൊണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഉച്ചക്കൊക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, എല്ലാ മൃഗങ്ങളും കൊണ്ടുവന്ന് രാജാവിന് അധികം കൊടുത്ത് അതൊക്കെ കഴിച്ച് റെഡിയായപ്പോ പിന്നെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ കുറുക്കനൊരു ത്വരീക്കത്തുണ്ട്, നന്നായി കൂക്കണം എന്നുള്ളത്. ആ കൂക്ക് കൂക്കിയെന്നാണ്. അപ്പോഴാണ് മറ്റു മൃഗങ്ങൾക്ക് കള്ളി തിരിയുന്നത്. ഇതുപോലെ തങ്ങളി ഇറച്ചിയും പുളിയൊക്കെ തിന്ന് പ്രസംഗിക്കാൻ കയറിയ മൗലവിയാണെങ്കിലും പ്രസംഗിച്ചിട്ട് മുറുകിയപ്പോ അയാള് കയ്യിലിങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴല്ലേ ഓലെ കുറച്ച് ചീത്ത പറയേണ്ടത്? പക്ഷേ ഇന്ന് ചീത്ത പറയില്ല എന്ന് ഒരാളോട് ഞാൻ വാക്കു കൊടുത്തത് കൊണ്ട് ഞാൻ ഇന്ന് അപ്രകാരം ചെയ്യണില്ല. എങ്ങനെ, ചീത്ത പറയാൻ ആഗ്രഹമില്ലായിട്ടല്ല, പക്ഷേ ഇറച്ചിയും പുളിയും തിന്നില്ലേ, അതുകൊണ്ട് ചീത്ത പറയാതൊക്കെയാണ്. ഇനിയോ സഹോദരന്മാരെ, നിങ്ങൾ നോക്ക് ഇയാളെ കുറിച്ച് മറ്റൊരു മധുക പറയുന്നത് നോക്കങ്ങൾക്ക്. എന്താണ് ആ മധുകുള്ളത്? വയലിന് പോകും മുമ്പ് നന്നായി തിന്നും, കഴിഞ്ഞു വന്നാലും നല്ലവണ്ണം തിന്നണം. ഞങ്ങൾ നാട്ടിലൊക്കെ ഈ ഒലക്കൊക്കെ ചുറ്റിട്ട മാതിരി എന്ന് പറയാറുണ്ട്. ഇതുപോലെ വേല് പറഞ്ഞതിന് മുമ്പും വേണം കഴിക്കുക, വേല് കഴിഞ്ഞിട്ടും വേണം ഭക്ഷണം കഴിക്കുക. അപ്പൊ ഞാനിത് പറയുന്നത്, പലപ്പോഴും മൗലവിമാർ ഇങ്ങനെയൊക്കെ പറയുന്നത് മഹാന്മാരോടുള്ള ഹുർമത്ത് തരം താഴ്ത്താനാ, മഹാന്മാരെ താറടിക്കാനാ. അതിന്റെ പേരിൽ തന്നെയാണ് നമ്മൾ മൗലിതോതുന്നതും നമ്മൾ നബീസത്വമാല ചെല്ലുന്നതും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശിർക്കാണെന്ന് അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയിട്ട വെള്ളം വർക്കത്തിന് വേണ്ടി കുടിക്കുന്നതിൽ നമുക്ക് അശേഷം മടിയില്ല. എന്തുകൊണ്ട്? നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അള്ളാന്റെയും മനുഷ്യരുടെയും ഇടയിലെ ഇടയാളൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയത്. അതേ വിശ്വാസമുള്ള സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് വെള്ളം ഒലിക്കുമ്പോൾ അത് പെറുക്കിയെടുക്കാൻ അവർ തിക്കും തിരക്കും കൂട്ടി എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. എന്നാൽ ഇത്തരം ഹദീസുകൾ വഹാബികളോട് പറഞ്ഞാൽ അവരെന്താണ് ചെയ്യുക? അവർ പറയും, മുസ്ലിയാരെ, ഇപ്പത്തെ കാലത്തൊക്കെ ഈ വർത്താനം പറയാൻ പറ്റോ? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ലോകത്ത് ഉമിനീര് കൊണ്ട് രോഗം മാറ്റിയെന്ന് പറഞ്ഞാൽ, ഊതി രോഗം മാറ്റിയെന്ന് പറഞ്ഞാൽ പഴഞ്ചത്തമല്ലേ? റസൂലുള്ളാന്റെ വിയർപ്പൊക്കെ പെറുക്കിയെന്ന് പറഞ്ഞാൽ, ഉമിനീരൊക്കെ എടുത്തു എന്ന് പറഞ്ഞാൽ അതൊക്കെ സമൂഹത്തോട് പറയാൻ പറ്റോ? വഹാബികൾക്ക് അലർജിയാണ്.
എന്നാൽ അതേ വാദിക്ക് സ്വന്തം ഭാര്യയുടെ ഒരു മുടി വായിലായാൽ അല്ലെങ്കിൽ അവളുടെ വിയർപ്പ് അല്ലെങ്കിൽ അവളുടെ ശരീരത്തിലെ ഒന്നും ഒരു വഹാദിക്ക് അലർജിയായി തോന്നുന്നില്ല. എന്തേ ആ ഭാര്യയുമായി അവന്റെ മഹബത്ത് അത്രമാത്രം രൂഢമൂലമാ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോ ലാ യുഅ്മിനു അഹദുക്കും മത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസ് അജ്മഈൻ. ഈ ഒരു നിലപാടിൽ നിന്ന് മുസ്ലിം സമുദായത്തെ മാറ്റി മാറ്റിയെന്ന് മാത്രമല്ല സഹോദരന്മാരെ, ഇസ്ലാമിനെതിരെ ഇസ്ലാമിന്റെ ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാർ ഇസ്ലാമിനെതിരെ നടത്തുന്ന ഒരു ആരോപണമാണ് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ വഹിയല്ല എന്ന് പലപ്പോഴും ഈ രാജ്യത്ത് ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാർ പറയാറുണ്ട്. അതിന് നമ്മൾ പറയുന്ന മറുപടി എന്താണ്? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആകുന്ന ഗുരുനാഥനിലൂടെ അള്ളാഹു തആല കൊടുത്ത വഹിയാണ്, അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്നതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ സമയം മനുഷ്യരോടും അതേ സമയത്ത് അമാനുഷികമായ ലോകത്തോടും ഒരുപോലെ സംവദിക്കുന്നവരാണ്, ഒരുപോലെ ബന്ധപ്പെടുന്നവരാണ് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം. അപ്പൊ നമുക്ക് ജിബ്രീലിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാനുള്ള പവറുണ്ട്. നമുക്ക് മലക്കുകളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കുകളെ കാണാൻ കഴിവുണ്ട്. അപ്പോഴേ അള്ളാഹന്റെ വഹിയ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റൂ. അപ്പോഴേ അള്ളാഹുവിന്റെ ഖുർആൻ വഹിയിലൂടെ കിട്ടിയ കലാമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ അതിനെ ഗണ്ണിച്ചിരുന്നുവെങ്കിൽ വഹാബി പ്രസ്ഥാനം രംഗത്ത് വന്നുകൊണ്ട് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ അവർ ജനങ്ങളോട് പറഞ്ഞതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ കേൾവിയും സാധാരണ കാഴ്ചയും സാധാരണ പ്രകൃതിയുമുള്ളവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന 2000 വാരികയിലെ 1988 February 12 ഇറങ്ങിയ സബാബിൽ ഡോക്ടർ ഉസ്മാൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ എഴുതുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി. എന്താണ് പറയുന്നത്? സാധാരണ മനുഷ്യ പ്രകൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മെ പോലെയുള്ള കാഴ്ചയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊള്ളൂ എന്ന് പറഞ്ഞാൽ, നമ്മെ പോലെയുള്ള കേൾവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീലിനെ കാണാൻ കഴിഞ്ഞില്ലെന്നാണ്, ജിബ്രീലുമായി സംവദിക്കാൻ കഴിഞ്ഞില്ലെന്നാണ്. ആ ജിബ്രീലുമായുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണക്ഷൻ മാറ്റിയാൽ അത് മുഖേന വരുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ പൂർവികരായ വേദക്കാരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപ്പി അടിച്ചതാണെന്ന ആരോപണത്തെ ശരിവെക്കുന്ന നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വിളംബരം ചെയ്യുകയും പ്രബോധനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുടെയും മനുഷ്യരുടെയും ഇടയിലെ മധ്യവർത്തി എന്ന നിലപാടിൽ നിന്ന് അള്ളാഹുവിനോടും മനുഷ്യരോടും ഒരേ സമയത്ത് സംവദിക്കാൻ കഴിയുന്ന ഉജ്ജ്വലനെത്തിത്തമെന്ന നിലപാടിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താഴ്ത്തിക്കെട്ടി കേവലം മനുഷ്യനായി ചിത്രീകരിച്ച് അതുവഴി അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ ജിബ്രീൽ എന്ന മലക്കിലൂടെ വഴിയിലൂടെ കിട്ടിയതാണ് എന്ന വിശ്വാസത്തെ മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് എതിർക്കാനുള്ള ശ്രമമാണ് ഇവിടെ വഹാബികൾ നടത്തിയത്. തീർന്നില്ല സഹോദരന്മാരെ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഡെൻമാർക്കിലെ കാർട്ടൂണിസ്റ്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്ന ഒരു ആരോപണമുണ്ട്. എന്താണ് ആ ആരോപണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം സാധാരണ മനുഷ്യരെ പോലെ അക്രമിയും അരാജകത്വവാദിയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യരെ പോലെ ഒരു വികാരജീവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാധാരണ മനുഷ്യരെ പോലെ ഒരു സ്ത്രീ ലംബടനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതേ ആശയം ഷബാബിന്റെയും സൽസബീലിന്റെയും വരികളിലൂടെ ഉമ്മർ മൗലവി അതുപോലെയുള്ള മൗലവിമാർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അൽമനാറിന്റെ 83-ാം വർഷത്തിലെ ഏപ്രിൽ മാസം ഇറങ്ങിയ അൽമനാറിൽ അവർ പറയുന്നത് എന്താണ്? ഒരു സാധാരണ മനുഷ്യന് സംഭവിക്കാറുള്ള വീഴ്ചകൾ, അഥവാ ഭീകരവാദിയാവുക, ശ്രീലംബടനാവുക, വികാരജീവിയാവുക എന്നിത്യാദി സാധാരണ മനുഷ്യർക്ക് വരാറുള്ള വീഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് അൽമനാറിലെ കോപ്പികളിലൂടെ മുസ്ലിം സമുദായത്തെ ഇവർ പഠിപ്പിച്ചുവെങ്കിൽ ആ ആശയം വരികളിലൂടെയാണ് കേരളത്തിൽ വഹാബികൾ പഠിപ്പിച്ചതെങ്കിൽ ഡെൻമാർക്കിലെ പടിഞ്ഞാറൻ കാത്തൂണിസ്റ്റുകൾ അത് പഠിപ്പിച്ചത് വരകളിലൂടെയാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് കേവലം ആരോപണമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം എടുത്തു കാഴ്ത്തുക എന്നതിന്റെ ഭാഗമായി അവർ എഴുതി വച്ചതാണ്. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഈ നിലയ്ക്ക് എവിടെയാണ് അവർ കൈവക്കാത്തത്? മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകള് ലോകത്ത് ചരിത്ര പ്രസിദ്ധമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു. ആ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് ലോകത്തെ വിശ്വാസികൾ ചരിത്രത്തിന്റെ താളുകളിൽ ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് അനുസ്മരിക്കുകയും രേഖപ്പെടുത്തുകയും സംബോധനം ചെയ്യുകയും ചെയ്യുന്നത് മുഹിയുദ്ദീൻ എന്ന അപരനാമത്തിലാണ്. ഇസ്ലാമിന്റെ അത്യാത്മിക വഴികൾ എല്ലാം നാമാവശേഷമാവുകയും വരണ്ട ഭൂമികയായി മുസ്ലിം മനോദരങ്ങൾ മാറുകയും ചെയ്തപ്പോൾ ആത്മീയ ഉത്കൃഷ്ടതയുടെ ഉന്നതമായ വഴി സ്വീകരിച്ചുകൊണ്ട് ആത്മീയ പ്രഭാഷണങ്ങളിലൂടെ ആത്മീയ പ്രവർത്തനങ്ങളിലൂടെ ലോക മുസ്ലിങ്ങളുടെ ഇസ്ലാമിക ചൈതന്യത്തെ, ജീവത്തറ്റുപോയ മതത്തിന്റെ പ്രതാപത്തെ ജീവസുറ്റതാക്കി മാറ്റി എന്ന അർത്ഥത്തിൽ ലോക മുസ്ലിങ്ങൾ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ അഭിസംബോധനം ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ആമുഖമായി സൂചിപ്പിച്ചുവല്ലോ ഇസ്ലാമിന്റെ കാതൽ എന്ന് പറയുന്നത് അല്ല ബഹുമാനിച്ച വ്യക്തിയെ, അല്ല ബഹുമാനിച്ച വസ്തുവിനെ, അല്ല ബഹുമാനിച്ച സമയത്തെ, അല്ല ബഹുമാനിച്ച സ്ഥലത്തെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നതാണെങ്കിൽ ഇവിടെ വഹാബിസത്തിന്റെ തിയറി എന്താണ്? വഹാബികൾ ലോകത്തോട് പറയുന്നത് എന്താണ്? അല്ലയേതിനൊക്കെ ബഹുമാനം കൊടുത്തോ അതിനെ മുഴുവനും നിന്ദിക്കുക, അല്ലയേതിനൊക്കെ ഏതൊക്കെ വസ്തുക്കളെ ആദരിച്ചോ, ഏതൊക്കെ വ്യക്തികളെ ആദരിച്ചോ, ആ വ്യക്തികളെ ആദരിക്കുന്നതും ആ വസ്തുക്കളെ ആദരിക്കുന്നതും ആരാധനയായി ചിത്രീകരിച്ചുകൊണ്ട് അത്തരം കൃത്യങ്ങളെ അവഹേളിക്കുക എന്നതാണ് രാജ്യത്ത് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്ക് നിങ്ങൾ, 1980 ജൂലൈ മാസത്തിലെ സൽമനാറിലൂടെ വഹാബികൾ എഴുതി വെക്കുന്നത് എന്താണ്? മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കൊഴിയുടെ മുള്ളോട് കൂവന്ന് ചെന്നാറ് കുസാദ കുത്തി പറപ്പിച്ചു വിട്ടോവർ. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 40 വട്ടം ജനാബത്തുണ്ടായാറ് 40 വട്ടം ഒരുരാ കുളിച്ചോവർ. കോഴിയുടെ മുള്ളോട് കൂവന്ന് ചെന്നാറ് കുസാദ കുക്കി പറപ്പിച്ചു വിട്ടോവർ. കളവ് പറയല്ല എന്നുമ്മ ചെന്നാറ് കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവർ. ബാല്യകാല ജീവിതത്തിൽ തന്നെ ഇസ്ലാമിന്റെ ആധ്യാത്മിക ചൈതന്യം പ്രകടമാക്കി ജീവിച്ച, വളർന്നു വലുതായി ലോകത്ത് സനാതന മൂല്യങ്ങളുടെ സമ്പൂർണമായ പ്രബോധനം നടത്തിയ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന മഹാനായ വലിയനെ കുറിച്ച് മുജാഹിദുകൾ എഴുതി വെക്കുന്നത് എന്താണ്? മഹാനായ ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് എന്താണ് ഇവർ പറയുന്നത്? യാതൊന്നു ചൊല്ലുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ സ്തുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണമാം. മുസ്ലിം സമുദായം ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ മാല പാടുമ്പോൾ ആ മാലയെ തിരുക്കാക്കുന്ന മുജാഹിദുകൾ, അവിടെ തപദാനങ്ങൾ വായിക്കുന്നതിനെ ആരാധനയായി ചിത്രീകരിക്കുന്ന വഹാബികൾ പകരം ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് ചൊല്ലുന്ന മത് കണ്ടാണ്? യാതൊന്നു കാണുവത് നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവത് നാരായണ സ്തുതിമ, യാതൊന്നു ചൊല്ലുവത് നാരായണമ എന്ന ശ്രീ ശങ്കരാചാര്യന്റെ അദ്വൈതവാദമാണ്, ബഹുദൈവവാദമാണ്, അനിസ്ലാമിക ദൈവത്വമാണ്. മഹാനായ ഷെയ്ഖ്
ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ കൽബിലുള്ളത് എന്ന് 1980 ജൂലൈ മാസത്തിലെ അൽമനാറിൽ പച്ചയായി മുജാഹിദുകൾ എഴുതി വെക്കുകയാണ്. ഞാനൊന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, കാലങ്ങളോളം കേരളത്തിന്റെ കബലയിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഇതുപോലെയുള്ള അൽമനാറുകൾ പൊക്കി പിടിച്ചു സംസാരിച്ചപ്പോൾ ഇന്ന് വഹാബികൾ നമ്മുടെ രാജ്യത്ത് വരുന്നത് ഏത് ശൈലിയിലാണ്? ഞങ്ങൾ അമ്പിയാക്കളെ കുറ്റപ്പെടുത്തുന്നില്ല, ഞങ്ങൾ ഔലിയാക്കളെ കുറ്റപ്പെടുത്തുന്നില്ല, അവരുടെ പേരിലുള്ള മാലകളെയാണ് കുറ്റപ്പെടുത്തുന്നത്, അവരുടെ പേരിലുള്ള നുണക്കഥകളെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി സംസാരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ വാചകങ്ങൾ എഴുതി വെച്ചത് മുഹിയുദ്ദീൻ മാലയെ സംബന്ധിച്ചല്ല, മറിച്ച് മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പണ്ഡിതനെയാണ്, എന്ന വലിയനെയാണ്, എന്ന മഹാനെയാണ് ഈ ശങ്കരാചാര്യന്റെ അദൈതവാദം തലക്കു പിടിച്ചവരാണെന്ന് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഇവർ എഴുതി വിട്ടത് എന്ന് വ്യക്തമായി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇങ്ങനെ മുസ്ലിം സമുദായം ബഹുമാനിച്ചതിനെ അപമാനിക്കുക, മുസ്ലിം നേതാക്കളിൽ അവിശ്വാസം കൊണ്ടുവന്നും മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരിൽ നിന്നും ഉമറാക്കളിൽ നിന്നും മുസ്ലിങ്ങളെ കൊണ്ടുപോയി പിന്നെ സാമ്രാജ്യത്വത്തിന്റെ അജണ്ടകൾക്കനുസരിച്ച് സമുദായത്തെ ഓരിവെക്കുക. അങ്ങനെ ഏറ്റവും പ്രധാനമായി നിങ്ങൾ നോക്ക്, ഇവിടെ എന്തൊക്കെ അവിശ്വാസങ്ങൾ കൊണ്ടുവന്നു. 1921 കെ എം മൗലവി രംഗത്ത് വന്ന് രാജ്യത്തെ മുസ്ലിം ോട് പറഞ്ഞ ആശയം എന്താണ്? ഇതുവരെ നിലവിലുള്ള ഇസ്ലാം ഇസ്ലാം അല്ലെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ആയത്തും ഹദീസും കേട്ടിട്ട് ഒരാൾ ദീൻ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചാൽ ഓന് ഒരു ദിവസം ഒരു ദീന്, തൊട്ടടുത്ത ദിവസം മറ്റൊരു ദീൻ സ്വീകരിക്കേണ്ടി വരും. എന്തുകൊണ്ട്? 1921 ഇവിടെ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സരണിവിം പറ്റി കെ എം മൗലവി വഹാബി പ്രസ്ഥാനമുണ്ടാക്കിയപ്പോൾ അയാൾ പറഞ്ഞത് എന്താണ്? അന്നൽ മസാജിദലില്ലാഹി എന്നതാ, അള്ളാന്റെ പള്ളിയിൽ വെച്ച് അള്ളയല്ലാത്ത ആരെയും നിങ്ങൾ ആരാധിക്കരുത് എന്നർത്ഥമുള്ള ആയത്ത്. ആ ആയത്തൊരിക്കലും മക്കുപറയുണ്ടാക്കുന്നതിനെതിരാണെന്ന് കേരളത്തിൽ ഖുർആൻ കൊണ്ടുവന്ന ഒരു സ്വഹാബിയും പറഞ്ഞില്ല. പറഞ്ഞില്ല എന്ന് മാത്രമല്ല, മക്കുപറ നിർമ്മിക്കപ്പെടേണ്ട ആളുകൾക്ക് മക്കുപറ നിർമ്മിക്കണമെന്ന് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദിൽ ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ അവിടുത്തെ മക്കുപറ പ്രത്യേകമായി അടയാളപ്പെടുത്തിക്കൊണ്ട് അവർ മുസ്ലിങ്ങളെ പഠിപ്പിച്ചു. മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹു കാസർഗോഡും അവ മരണപ്പെടുമ്പോൾ അവിടുത്തെ മക്കുപറയുണ്ടാക്കി, ആ മക്കുപറ ഉണ്ടാക്കേണ്ടതാണെന്ന് സ്വഹാബികൾ പഠിപ്പിക്കുകയാ. അന്നൽ മസാജിദലില്ലാഹി ഫലാത്തതും അല്ലാഹി അഹദ എന്നായത്തിന് അള്ളയല്ലാത്തവരെ ആരാധിക്കുക എന്നർത്ഥമാണ്. അള്ളഹാനോടുകൂടെ മറ്റൊരാളെയും ആരാധിക്കരുത് എന്ന വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ട് അള്ളയല്ലാത്ത ആരെയും വിളിക്കരുത് എന്നർത്ഥം വെച്ചുകൊണ്ട് സഹാബിമാർ പഠിപ്പിക്കാത്തത്, മാലിക്കുദ്ദീൻ അറളിയല്ലാഹു പഠിപ്പിക്കാത്തത്, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പഠിപ്പിക്കാത്തത്, വെളിയങ്കോട് ഉമർകാളി തങ്ങൾ പഠിപ്പിക്കാത്തത്, പാണക്കാട് പി എം എസ് എ ഭൂക്കോയത്ത് തങ്ങൾ പഠിപ്പിക്കാത്തത്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പഠിപ്പിക്കാത്തത്, ബഹുമാനപ്പെട്ട ഈ സംസ്ലിമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ പഠിപ്പിക്കാത്തത്, കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിക്കാത്തതും മഹാനായ കമറുലുലമ കാന്തപുരം ഉസ്താദും ഉള്ള ആളത്തെ തങ്ങളും ഉൾപ്പെടെയുള്ള കേരളത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങൾ വിശ്വസിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുന്ന ഈ ചിന്താധാര, ആ ചിന്താധാരക്കെതിരാണ് ഈ ആയത്തെന്ന് 1921 മുമ്പ് കേരളത്തിലെ ഒരു മുസ്ലിം പണ്ഡിതനും പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, മക്കുപറ നിർമ്മിക്കപ്പെടേണ്ട മഹാന്മാരുടെ മക്കുപറകൾ ഏത് രാജ്യത്തും അവർ നിർമ്മിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ ആയത്തോടി അതുവരെയുള്ള മുസ്ലിങ്ങളെ മാലിക്കുദ്ദീനാർത്ഥങ്ങളുടെ പാരമ്പര്യത്തെ മഖ്ദൂമുമാരുടെ പാരമ്പര്യത്തെ മമ്പുറം തങ്ങളുടെ പാരമ്പര്യത്തെ ഇവരൊന്നടങ്കം ചവച്ചു തുപ്പുകയാ. എന്നാൽ അത് കഴിഞ്ഞ് 1940 വരെ ഇവിടെ കെ എം മൗലവിയുടെ കാലമാ. അതുവരെയുള്ള എല്ലാവരും ഇസ്ലാമെന്ന് പുറത്താക്കി കെ എം മൗലവി സ്വർഗം കയ്യിൽ അടക്കി പിടിച്ച കാലം.
1940-കളിൽ ഇതേ ആരാധനയുടെ പേര് പറഞ്ഞ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിന്റെ പേര് കിട്ടണമെങ്കിൽ സോളിഡാരിറ്റി എന്ന് പറയണം. മുമ്പ് അതിന്റെ നേതാവ് അബുല്ലാല മൗദൂദി ആയിരുന്നു. മൗദൂദിയിൽ നിന്ന് പ്രാച്ചിമടയിലെ മൈലമ്മയിൽ പര്യവസാനിച്ചപ്പോൾ പിന്നെ അതിന്റെ പേര് സോളിഡാരിറ്റി എന്നായി മാറിയതാണ്. ഇരിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമി 1940-ൽ കേരളത്തിലെത്തിയിട്ട് എന്ത് പറഞ്ഞു? ഇവിടെയുള്ള സുന്നികൾ അല്ലാത്തവരെ വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ കാഫിർ തന്നെ, അവർ മുസ്ലിക്ക് തന്നെ. എന്നാൽ കെ എം മൗലവിയും ടീമും അങ്ങനെ ഇസ്ലാമിലാന്നൊന്നും പറഞ്ഞൂടാ. കാരണം എന്തുകൊണ്ട്? കെ എം മൗലവിയും ടീമും ഇവിടെ അള്ളാനെ വിളിക്കണില്ല എന്നുള്ളത് ശരിയാണെങ്കിലും അള്ളയല്ലാത്ത ദൈവങ്ങളെ അവർ ആരാധിക്കുന്നുണ്ട്. എന്താ കാരണം? അവരിവിടെ വോട്ട് ചെയ്യുന്നവരാണ്, അവരിവിടെ ഇലക്ഷനിൽ പങ്കെടുക്കുന്നവരാണ്, അവരിവിടെ ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് താഹൂത്തി ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഈ രാജ്യത്തെ മുജാഹിദുകൾ ഉൾപ്പെടെ ഇസ്ലാമിന്റെ പുറത്താണെന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇവിടെ പഠിപ്പിച്ചത്. അത് എന്നാൽ കാലങ്ങൾ കുറച്ചു കഴിഞ്ഞു കേകന്നൂർ മൗലവി രംഗത്ത് വന്നു. കേകന്നൂർ മൗലവി രംഗത്ത് വന്നിട്ട് കെ എം മൗലവി കേരള മുസ്ലിങ്ങളെ കാഫിറാക്കാൻ ഏതായത്താണോ ഓതിയത് അതേ ആയത്ത് ഓതിയിട്ട് കേകന്നൂർ പറഞ്ഞു സുന്നിയാളെ കാര്യത്തിൽ ഇത്തിഫാക്കാണ്, അതിൽ തർക്കല്ല. സുന്നിക്കും മുജാഹിദിനും ജമാഅത്തിനും കേകന്നൂരും തർക്കല്ല, സുന്നിയാള് ചെയ്യണേ ശിർക്കന്നെ. കേകന്നൂർ പറഞ്ഞു എന്നാ പിന്നെ മുജാഹിദ് മുസാഹിബിന്റെ നടുക്കണ്ടാകൊന്നും വേണ്ട, ജമാഅത്തുകാരും മുസാഹിബിന്റെ നടുക്കണ്ടാകണ്ട. കാരണം എന്തുകൊണ്ട്? അവരൊക്കെ അള്ളല്ലാത്തോലെ വിളിക്കുന്നവരാ. എപ്പോഴാണ് അവർ അള്ളല്ലാത്തോലെ വിളിക്കുന്നത്? മുജാഹിദുകൾ കുത്തുബിയെത്തിയല്ലാതില്ലല്ലോ, അവർ ഇർത്തക്കബുത്തു ചെല്ലാറില്ലല്ലോ, പിന്നെവിടെയാണ് അവർ റസൂലുള്ളാനെ വിളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. കേകന്നൂർ അതിന് മറുപടി പറഞ്ഞു, അത്തയ്യാത്തിലെ നിസ്കാരത്തിൽ സുന്നിയാള് മൗലികല്ലേ ചെല്ലണുള്ളൂ, നിങ്ങള് സുന്നിയാളെ പോലെ നിസ്കാരത്തിൽ തന്നെ ചെല്ലണുണ്ട്. അതങ്ങനെയല്ലേ, തല പോയിട്ട് പിന്നെന്താ ബാക്കിയുണ്ടായിട്ട്? അത് ബാക്കിയില്ലാതെ നിസ്കാരത്തിൽ മരിച്ച റസൂലുള്ളാനെ വിളിച്ചുകൊണ്ട് ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ വിളിക്കാതെ നീ വലിയ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളും അള്ളല്ലാത്തവരെ വിളിക്കുന്നുണ്ട്. മഹാനായ അബൂ ഹുറൈറയല്ലാഹു അൻഹു ജൂതന്മാർക്ക് വേണ്ടി നിസ്കാരത്തിൽ കടത്തിക്കൂട്ടിയ ഒരു വിളിയുണ്ട്. ആ വിളി നമ്മുടെ ഭാഷയിൽ അപേക്ഷയാണ്. മുജാഹിദിന്റെ ഭാഷയിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഷയിലും കേകന്നൂരിന്റെ ഭാഷയിലും അത് വിളിച്ചു പ്രാർത്ഥനയാണ്. കേകന്നൂര് പറഞ്ഞു അന്നൽ മസാജിദലില്ല, പള്ളി അള്ളാക്കുള്ളതാണ്. പള്ളിക്കന്ന് നിസ്കരിക്കുമ്പോൾ അവസാനത്തെ തയ്യാത്തില് നിർബന്ധമാണെന്ന് നിങ്ങളൊക്കെ പറയുന്ന ആ റസൂലുള്ളാനെ വിളിയുണ്ടല്ലോ, അസ്സലാമു അലൈക്കാ അയ്യോ നബിയേ, ഉരുക്കി തങ്ങള് വിളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ താജുലുലമ തങ്ങള് വിളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങള് വിളിച്ചത് പോലെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതേ റസൂലുള്ളാന്റെ ജീവിതകാലത്ത് അവിടുന്ന് നേതൃത്വം കൊടുത്ത ജമാഅത്തുകളിലും അവിടുത്തെ മിഹ്റാബിലും മിമ്പറയിലും അതുപോലെ റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷം കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിക ആചാരങ്ങളിലെല്ലാം മുസ്ലിങ്ങൾ നിസ്കാരം പഠിപ്പിക്കാൻ അള്ള നിശ്ചയിച്ച മധ്യവർത്തിയായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നുണ്ട്. ആ വിളി ശിർക്കാണ്. അതുകൊണ്ട് മുജാഹിദും മുശ്രിക്കാണ്, ജമാഅത്തെ ഇസ്ലാമിയും മുശ്രിക്കാണ്, എല്ലാരും മുശ്രിക്കാണ്. മൂമിനായി പാര് മാത്രമേ ബാക്കിയുള്ളൂ, കേകന്നൂരും കേകന്നൂരിന്റെ രണ്ട് ഭാര്യമാരും. എന്നാലൊരു സമാധാനം ഉണ്ടായിരുന്നു, അയാളിനേലും ഉണ്ടാകുമല്ലോ അള്ള ഉണ്ടാക്കിയ സ്വർഗത്തേക്ക്. ഇപ്പൊ അയാളിന്ന് സ്വർഗത്തേക്ക് പേക്കാക്കാൻ വേണ്ടി എവിടെ തിരഞ്ഞിട്ടും കിട്ടണില്ല. ഇങ്ങനെയായി. ഇപ്പൊ ഫലത്തിൽ എന്തായി? ഈ ആയത്തോക്കാർ മുഴുവൻ കെട്ട് വന്നപ്പോ, ഈ അതീജാർ മുഴുവൻ വന്നപ്പോ അള്ള ഉണ്ടാക്കിയ സ്വർഗം കാലിയായി. കാരണം എന്തേ? സുന്നിയാളെ പഠിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പോയത്തക്കാരനല്ല, മുജാഹിദാളെ പഠിച്ചു അങ്ങനെ കജ്ജും കാലൊക്കെ ഉള്ള, ഇടക്ക് കയറും ഇടക്ക് ഇറങ്ങും, ഇറങ്ങണേയും കയറുന്നതിന്റെ ഇടയിൽ എവിടെയെങ്കിലും തപ്പിത്തഴഞ്ഞു വീഴും. അപ്പൊ മുമ്പ് രണ്ട് കൈയാണെങ്കിൽ പിന്നെ ഒറ്റക്കൈയാകും, ഇങ്ങനെ മുമ്പ് ഒരു കണ്ണാണെങ്കിൽ രണ്ട് കണ്ണാണെങ്കിൽ പിന്നെ ഒറ്റക്കണ്ണാവും. ഇങ്ങനെയൊക്കെ അള്ളാനെ കുറിച്ച് എഴുതിയ ഒരു പോയത്തക്കാരനായ പടച്ചോനിലാണ് മുജാഹിദുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. ഞാൻ വിശദമായി അതിലേക്ക് ഇറങ്ങുകയല്ല. അതുകൊണ്ട് തന്നെ ഓല പടച്ചോണ്ടാക്കിയ സ്വർഗം ഇപ്പൊ ഫ്രീ ആയി കിടക്കും.
സദഖാത്ത്. അതേ സമയത്ത് നമ്മുടെ സ്വർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് സ്വർഗം വാങ്ങിയതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു നിസ്കരിച്ച് സ്വർഗം വാങ്ങിയതാ. ആ സ്വർഗത്തിൽ ആരാണുള്ളത്? മഹാനായ അബൂഹനീഫ റളിയല്ലാഹു തആല അൻഹുണ്ട്. ലോകത്ത് ജീവിച്ച മുഴുവൻ സഹാബികളുമുണ്ട്, മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുമാരുണ്ട്, ഹിജ്റ 600 വരെ ജീവിച്ച മുഴുവൻ മുസ്ലിങ്ങളുമുണ്ട്. ഹിജ്റ 600 ശേഷം ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരാൾ മാറി നിന്നാലും ബാക്കി ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങളുണ്ട്. മഹാനായ ഇമാം റബ്ബി റളിയല്ലാഹു അൻഹു, ഇമാം സിദ്ദിഖ് റളിയല്ലാഹു അൻഹു അസന്നിഗ്ധമായി ലോകത്തോട് പറഞ്ഞ ഒരു വാചകം അടിവരയിട്ടുകൊണ്ട് മുസ്ലിമെ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആ ആശയം? ഈ പറയുന്ന ഈ കുഫ്രാരോപണം വലിയ ഗൗരവപ്പെട്ട വാക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഞാൻ ചോദിക്കട്ടെ, പുതുതായി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കോ ജമാഅത്തെ ഇസ്ലാമിയിലേക്കോ അതുപോലെ പുത്തൻ ചിന്തകളിലേക്ക് താനെടുത്തു വെക്കുന്ന മുസ്ലിമെ, മുജാഹിദ് പ്രവർത്തകരെ, രംഗത്ത് കൈവച്ചുകൊണ്ടാലോചിച്ചോ, നീ മുജാഹിദാകുമ്പോ, നീ പുത്തൻവാദിയാകുമ്പോ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യേണ്ട കടുത്ത 3 അപരാധങ്ങളുണ്ട്. എന്താണ് നീ ചെയ്യേണ്ട തെറ്റെന്നറിയാമോ? നീ കൊച്ചുകുഞ്ഞായി ലോകത്തേക്ക് പറഞ്ഞു വീഴുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട പിതാവ് ആ പിതാവ് സന്തോഷത്തോടെ നിന്റെ കയ്യിലെടുത്ത് നിന്റെ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുത്ത് നിന്നെ അതാ നിന്റെ ഉമ്മയുടെ കൈകളിലേക്ക് കൈമാറുമ്പോ, ചോദിക്കട്ടെ മുജാഹിദ് പ്രവർത്തകരെ, ആരാണോ തനിക്ക് ആദ്യമായി തന്റെ കൈ തന്റെ കൽവിലേക്ക് തന്റെ ചെവിടിലേക്ക് തൗഹീദിന്റെ കലിമ അല്ലാഹ് കൊണ്ട് തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവസാനിക്കുന്ന ആ തൗഹീദിന്റെ മന്ത്രമാധുര്യമേറുന്ന ബലികളെ ആരാണോ തന്റെ കൽബിലേക്ക് കൈമാറിയത്, ആരാണോ തന്റെ ചെവിടുകളിലേക്ക് കൈമാറിയത്, അത് മമ്പുറത്തു പോകുന്ന ഉപ്പയാ, മൗലി ഓടുന്ന ഉപ്പയാണ്, കുത്തുബിയത്തിൽ നിന്ന പിതാവാണ്. ആ പിതാവ് മമ്പുറന്തങ്ങളെ വിളിച്ചിട്ടുണ്ട്, ആ പിതാവ് റസൂലുള്ളാഹിനെ വിളിച്ചിട്ടുണ്ട്. ആ ഉപ്പയാണെന്ന ചെവിട്ടിൽ ആദ്യമായി തൗഹീദ് വന്നത്. ആ പിതാവ് കാഫിറാണെന്ന് പറയാതെ, ആ പിതാവിൽ കുഫറുണ്ടെന്ന് പറയാതെ, ആ പിതാവ് ചെറുക്ക് ചെയ്ത് മരിച്ചു എന്ന് പറയാതെ നിനക്കെങ്ങനെയാ ചെറുപ്പക്കാരാ മുജാഹിദാവാൻ കഴിയുന്നത്? അന്ധമായ വൈരാഗ്യം കൊണ്ടോ, പണം കയ്യിൽ കൂടുതലാകുമ്പോഴോ, അല്ലെങ്കിൽ കബലയിൽ നിന്ന് കേൾക്കുന്ന സീഡി പ്രഭാഷണം കൊണ്ടോ, വീടുകളിലേക്ക് കൊണ്ടുവരപ്പെടുന്ന വാറോലകൾ വായിച്ചുകൊണ്ടോ, സ്വന്തം തൗഹീദ് ആദ്യമായി തെരിക്ക് നൽകിയ പിതാവിനെ കാത്തിരാക്കാതെ നിനക്ക് ഈ തറവാടിൽ നിന്ന് പിരിഞ്ഞു നടക്കാൻ കഴിയില്ല. രണ്ടാമതായി നീ ചെയ്യേണ്ട തെറ്റെന്താണ്? ഇന്ന് നിന്റെ ഉമ്മയുടെ കൈകളിലേക്ക് കൈമാറുമ്പോൾ മോനെ നിനക്ക് മതി വരുവോളം മുലപ്പാൽ നൽകുക. ആട്ടുപട്ടിലിട്ടുകൊണ്ട് നിന്നെ താരാട്ട് പാട്ടുപാടി ഉറക്കുന്ന ഉമ്മ, ആ ഉമ്മയുടെ കുഞ്ഞു ചുണ്ടുകളിൽ നിന്ന് എന്താ നിന്റെ കൽബിലേക്ക് കൈമാറി തരുന്നത്? മുഹമ്മദ് സല്ലല്ലാഹു ഹക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിഷ്കളങ്കമായ നിന്റെ മനതലങ്ങളിലേക്ക് ആട്ടുപെട്ടിലിന്റെ കയറ് പിടിച്ചുകൊണ്ട് തൗഹീദിന്റെ കലിമ ആവർത്തിച്ച് ആവർത്തിച്ച് നിനക്ക് പറഞ്ഞു തന്ന നിന്റെ പെണ്ണുമ്മ മമ്പുറം തങ്ങളെ വിളിച്ചിട്ടില്ലേ ചെറുപ്പക്കാരാ? നിന്റെ ഉമ്മ മമ്പുറത്ത് പോയിട്ടില്ലേ ചെറുപ്പക്കാരാ? മൗലവി വീട്ടില്ലേ ചെറുപ്പക്കാരാ? ഇസാ മഗ്‌റിബിന്റെ ധന്യമായ സമയത്ത് ഉസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മിന്നേ എന്റെ ാല ഞാൻ തുടങ്ങിയതെന്നേ. ആ മഗ്‌റിബിന്റെ ഇടയിൽ നഫീസത്തുമാല പാടി പോകട്ടെ. നിന്റെ ഉമ്മ നിനക്ക് ഗർഭം ചുമന്ന് ഇന്നെ പ്രസവിക്കുമ്പോ എന്റെ പൊന്നുമ്മയുടെ ചുവട്ടിന്റെ അടുത്ത് വെച്ച് ചുവടിനടുത്ത് വെച്ച് എന്റെ വല്യമ്മ പാടിയതെന്താണ്? വിസ്മിയും ഹന്തും സ്വലാത്തും നൽ സലാമും നിന്റെ നഫീസത്തുമാല ഞാൻ തുടങ്ങിയതെന്നേ. ആ ഉമ്മ കൊച്ചിളം പ്രായത്തിൽ നിന്റെ പൊന്നുമ്മ വല്യമ്മ നിന്നെ അരികിലേക്ക് വിളിച്ചു ചേർത്ത് നിനക്ക് പഠിപ്പിച്ചു തന്ന ഗദ്യങ്ങളില്ലേ? നിനക്ക് പഠിപ്പിച്ചു തന്ന നാലകളില്ലേ?
വണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്ങളും പതിവിങ്ങളെ വറുക്കത്തിനാലനേ കാക്കണം ഞാറബന ദാഹമൗത്തത് കുട്ടിടും ഇത് ലൂസിക്കൂഹിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ പതിവിങ്ങളെ തുണറബന വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് വലിയ വലിയ ബുദ്ധിമുട്ടുകളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന സമകാലിക സമൂഹത്തിൽ മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആലാ അൻഹുവിന്റെ സന്നിധാനത്തിലേക്ക് ഒരു പ്രദേശത്തുകാര് മാറാവ്യാധി കടിമപ്പെട്ടുകൊണ്ടാവനാധിയുമായി കടന്നു ചെന്നപ്പോ തന്റെ വിശുദ്ധമായ പേനത്തുമ്പുകളിൽ പരിശുദ്ധമായ തന്റെ വിരൽത്തുമ്പുകളിലൂടെ അവിടുന്ന് എഴുതിയ കൊത്തു കൃതിയല്ലേ അവിടുന്ന് മുസ്ലിങ്ങളുടെ ആദൽഘട്ടത്തിലെ അത്താണിയായി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എഴുതിക്കൊടുത്തതല്ലേ മംഗൂസ് മൗലിദ് അതോടീട്ട് പരിഹാരം കണ്ട കുടുംബമല്ലേ ഈ ഉമ്മ കാഫിറാണെന്ന് പറയാതെ ഈ ഉമ്മയിൽ ശിർക്കുണ്ടെന്ന് പറയാതെ നിനക്കെങ്ങനെയാണ് മുജാഹിദാവാൻ കഴിയുന്നത് ചോദിക്കട്ടെ മൂന്നാമതൊരു ചോദ്യം കൂടി നീ മുജാഹിദാകുമ്പോ ഓർത്തിട്ടുണ്ടോ ഏഴ് വയസ്സ് പ്രായമുള്ള നിന്റെ ബാല്യകാലത്തിൽ നിന്റെ പ്രിയപ്പെട്ട പിതാവ് നിന്റെ കൈപിടിച്ച് തൊട്ടടുത്തുള്ള പ്രധാന പ്രമാദമായ പള്ളി മദ്രസയിലേക്ക് നിന്റെ കൈപിടിച്ച് കൊണ്ടുപോകുമ്പോ ആ മദ്രസയിൽ മതപരമായ തൗഹീദിന്റെ ആദ്യ കലിമയില് അതിപ്രധാന വാചകമായ അല്ലാ എന്ന് പറയുന്ന വാക്ക് എഴുതുമ്പോഴും ഉച്ചരിക്കുമ്പോഴും ആദ്യമായി പറയേണ്ടതും എഴുതേണ്ടതുമായ അലിഫ് എന്ന് പറയുന്ന ആദ്യാക്ഷരം നിന്റെ പിതാവിന്റെ കൈത്തലങ്ങളിൽ നിന്ന് കൊച്ചുമോനായ നിന്ന കൈമാറിയിട്ട് അതിന്റെ കൈത്തലങ്ങളില്ല ബറക്കത്തുള്ള കൈവച്ചുകൊണ്ട് ആദ്യമായി സ്ലൈറ്റിൽ നിന്ന് അലിഫ് എഴുതാൻ പഠിപ്പിച്ച അല്ലാ എന്ന് ഉച്ചരിക്കുമ്പോൾ ആദ്യം പറയേണ്ട വാചകം പഠിപ്പിച്ച വാക്ക് പഠിപ്പിച്ച അക്ഷരം പഠിപ്പിച്ച മല്ലാക്കല്ലേ ഉസ്താദല്ലേ കുത്തുബിയത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരല്ലേ മാലമൗലിദിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഉസ്താദും കാഫിറാണെന്ന് പറയാതെ ആ ഉസ്താദിനും ശിർക്കാരോപിക്കാതെ ലോകത്തെങ്ങനെയാണ് നിനക്ക് മുജാഹിദായി ജീവിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് കട്ടിത്വത്തിന് വേണ്ടിയുള്ള വാചക കസർപ്പുകളല്ല രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള മോഹന പ്രഖ്യാപനങ്ങളല്ല അല്ലാഹുവിന്റെ ദീനിന് ദീനായി മനസ്സിലാക്കാനും തെറ്റിദ്ധരിച്ചവർക്ക് ഖൈറുൾ കൊള്ളാനും വേണ്ടി ചെയ്യുന്ന എളിയ സേവനവും പ്രവർത്തനവും മജ്ലിസുമാണെന്ന് മനസ്സിലാക്കുക അല്ലാഹു അത്തരത്തിൽ നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് ചെറിയ കളിയല്ല ഇത് തമാശയല്ല 14 നൂറ്റാണ്ട് മുമ്പ് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ പോകുന്ന ഈ സമുദായം അഭിമുഖീകരിക്കാൻ പോകുന്ന ആപൽക്കരമായ ജീവൽ പ്രതിസന്ധിയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്തഫരിഖു ഉമ്മതി അലാ തലാതിൻ വസബീന മില്ലാ സത്തഫരിഖു ഉമ്മതി അലാ തലാതിൻ വസബീന മില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എന്റെ സമുദായം ആ സമുദായം 73 വിഭാഗമായി ഭിന്നിക്കാൻ പോകും അവർ 73 ചേരിയാകും ഇപ്പോ സാധാരണഗതിയിൽ അങ്ങാടിയിലൊക്കെ അങ്ങനത്തെ വയലു പറയുമ്പോ ഒരു ദിവസം മുജാഹിദ് പറയാം പിറ്റേ ദിവസം സുന്നി പറയാം മൂന്നാമത്തെ ദിവസം ജമാഅത്തെ ഇസ്ലാമി പറയാം ഇങ്ങനെ വയലു അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് കേൾക്കുമ്പോ മുസ്ലിം ചെറുപ്പക്കാരിൽ ചിലരൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇങ്ങനെ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാരും പറയുന്നത് ഖുർആനല്ലേ പിന്നെ എന്തിനങ്ങനെ എതിർക്കണത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരുണ്ട് വേറൊരു വിഭാഗം ആളുകൾ പറയും എല്ലാരും ഖുർആൻ ഓതുന്നത് അവനാന്റെ കാര്യത്തിനാണ് അതുകൊണ്ട് ആരും വിശ്വസിച്ചൂടാന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ടീം മൂന്നാമത്തെ ഒരു ടീം എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിന്റെ സൃഷ്ടിയായി ഏതെങ്കിലുമൊക്കെ ഒരു സംഘടനയിൽ എത്തിപ്പെട്ടാൽ ആ സംഘടനയുടെ നേതാക്കൾ എന്തു പറയുന്നു അത് സ്വീകരിക്കാൻ നിർബന്ധിതരാവുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഞാൻ ഓർക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവായ ഒരു മൗലവി പി പി അബ്ദുള്ളക്കോയ മദനി എന്ന് പറയുന്ന മൗലവി തന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സതുപദേശമുണ്ട് എന്താണ് പറയുന്നത് കേരള ജമിയത്തുൽ ഉലമ
സ്ഥാനമായെന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം, ഞങ്ങൾ എന്തു നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ അത് സ്വീകരിച്ചാൽ മതി, നിങ്ങൾ അത് ഉൾക്കൊണ്ടാ മതി, അവിടെ പിന്നെ അങ്ങോട്ടൊന്നും ചോദിക്കരുത്. എന്തേ കാരണം? അത് കബറിൽ ചെന്നിട്ട് മലക്കാൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ ടി പി അബ്ദുള്ളക്കോയ മദനിന്റെ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി, ഇങ്ങോട്ട് ചോദിച്ചോട്ടെ, ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്തതാന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ മുജാഹിദ് സെന്ററിലെ നമ്പർ കൊടുക്കുക, മലക്ക് വന്നിട്ട് ഇങ്ങനെ ചോദിച്ച അതാവാക്കുമ്പോ റബ്ബെ മലക്കെ നമ്മളോടൊന്നും ചോദിക്കണ്ട, അതുള്ളക്കോയ മതിരി പറഞ്ഞിട്ടാ ഞാൻ അത് കേട്ടത്. അല്ലെങ്കിൽ എന്റെ ഗൾഫിലെ ബന്ധത്തിൽ എനിക്ക് കിട്ടിയൊരു ചങ്ങാതി തന്ന സി ഡി കേട്ടിട്ട് ആയതാ ഞാൻ ഈ കുഴപ്പത്തിലേക്ക്, അതുകൊണ്ട് ഇന്നോടൊന്നും ചോദിക്കണ്ട, അവന്റെ നമ്പർ തരാം. അല്ലെങ്കിൽ അങ്ങാടിയിൽ വന്ന് ആരോ ഒരു പ്രസംഗം നടത്തിയപ്പോ അയില് പെട്ടുപോയതാണ് പഠിച്ചോനെ, അയില് പെട്ടതാണ് മലക്കെ, ആ മൗലവിന്റെ നമ്പർ തരാം, ഞാൻ എപ്പോഴും ബന്ധപ്പെടുന്ന മൗലവിയാണ്, എപ്പോഴും എന്നെ സഹായിക്കണ മൗലവിയാണ്, അയാളെ നമ്പർ തരാ എന്നങ്ങൾക്ക് രക്ഷപ്പെടാൻ ഞമ്മൾ ഏറ്റെടുത്തോളുന്ന. ഇങ്ങനെ ചിന്തിക്കുന്ന മൂന്നാമത്തെ ഒരു ടീം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മാർഗദർശനമുണ്ട് അവിടെ. സമുദായം 73 ചേരിയാകും. എന്താ റസൂലുള്ള പറയുന്നത്? എന്റെ സമുദായം എന്നാണ് അള്ളാന്റെ റസൂൽ ഒരു വിഭാഗത്തെ കുറിച്ച് എന്റെ സമുദായം എന്ന് പറയണമെങ്കിൽ എന്തു വേണം? അവരൊക്കെ ഖുർആൻ ഓതണം, എന്നാലേ എന്റെ സമുദായമാകുള്ളൂ. അവരൊക്കെ ഹദീസ് പറയണം, എന്നാലേ എന്റെ സമുദായമാകുള്ളൂ. ബൈബിൾ ഓതി അങ്ങാടിയിൽ വയലു പറയുന്ന ഒരു ക്രിസ്ത്യൻ അച്ഛൻ, അയാളെ സംബന്ധിച്ച് അള്ളാന്റെ റസൂൽ എന്റെ ഉമ്മത്ത് എന്ന് പറയില്ല. രാമായണം വായിച്ച് വയലു പറയുന്ന ഒരു സ്വാമിയെ സംബന്ധിച്ച് എന്റെ ഉമ്മത്ത് എന്ന് പറയില്ല. എന്റെ ഉമ്മത്താകണമെങ്കിൽ അവർ പറയുന്ന തെളിവ് ഖുർആനായിരിക്കണം. എന്റെ ഉമ്മത്താകണമെങ്കിൽ അവർ പറയുന്ന തെളിവ് ഹദീസായിരിക്കണം. എന്റെ ഉമ്മത്താകണമെങ്കിൽ അവർ പറയുന്നത് കിതാബുകളായിരിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അങ്ങനെ ഖുർആനും ഹദീസും ആയത്തും ഓതുന്ന എന്റെ സമുദായം 73 കക്ഷികളാകുമ്പോൾ എല്ലാരും ഖുർആൻ തന്നെയല്ലേ പറയുന്നത്, അതുകൊണ്ട് കുല്ലുഹും ഫിൽ ജന്ന, ഓരൊക്കെ സ്വർഗത്തിലാണ് കൂട്ടിക്കോളിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. എന്നാ റസൂൽ എന്തു പറഞ്ഞോ? ഓരൊക്കെ സമുദായം പിന്നെ മൊത്തം ഖുർആൻ കൊണ്ട് കളിക്കുന്നവരാണ്, അതുകൊണ്ട് ഓരാരും വിശ്വസിച്ചൂടാ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ എന്തു പറഞ്ഞു? കുല്ലുഹും ഫിന്നാരി ഇല്ലാ മില്ലത്തും വാഹിദാ, അവരെല്ലാവരും നരകത്തിലാണ്. ആ 73 നിന്ന് ഒരു കക്ഷിയല്ലാത്ത ഖുർആൻ ഓതുന്ന 72 കക്ഷികളും ഹദീസ് പറയുന്ന 72 കക്ഷികളും നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ സമയത്ത് സ്വഹാബ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ വെട്ടേക്ക് ഉടഞ്ഞു വീണുമോ? തന്റെ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, ഷഹീദാകാൻ പോകുന്ന സമയത്ത്, തൊണ്ട വരണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്റെ സഹപ്രവർത്തകനായ സ്വഹാബി തൊൽപാത്രത്തിൽ വെള്ളവുമായി വന്ന് വരണ്ടുണങ്ങിയ ചുണ്ടുകളിലേക്ക് വെള്ളമൊഴിക്കാനിരിക്കുന്ന സമയത്ത്, അതേ യുദ്ധക്കളത്തിന്റെ തൊട്ടപ്പുറത്ത് വെച്ച് മറ്റൊരാള് വെള്ളത്തിന് വേണ്ടി യാചിക്കുന്ന വിലാപം കേൾക്കുമ്പോൾ ദാഹ പരവശനായി മരണത്തോട് മല്ലടിക്കുന്ന സ്വഹാബി തന്റെ സുഹൃത്തിന്റെ വേദന കണ്ട് അങ്ങോട്ട് വെള്ളപാത്രം നീട്ടിയ പാരമ്പര്യമുള്ള സ്വഹാബ, ഈ സമുദായം 73 കക്ഷിയാകുമെന്ന മുന്നറിയിപ്പ് കേൾക്കുമ്പോ സ്വഹാബികൾ വളരെ സങ്കടത്തോടെ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, അല്ലയോ റസൂലേ, സമുദായം 73 കക്ഷിയാകുമ്പോ പ്രശ്ന സങ്കീർണമായ സംവാദ സങ്കീർണമായ വാഗ്വാദങ്ങളുള്ള ഗണ്ഡനമണ്ഡലങ്ങളുള്ള തർക്കവിതർക്കങ്ങളുള്ള ആളുകൾ അരക്ഷിതാവസ്ഥയിലേക്ക് വിശ്വാസപരമായി തള്ളിയിടപ്പെടുന്ന രംഗത്ത് ആരാണ് സ്വർഗം പുൽകുന്ന സുഹൃദ്വാന്മാര്? ആരാണ് ആ സങ്കീർണതയിൽ നിന്ന് ഹക്കിനെ തേടി പിടിച്ച് ശരി തേടി പിടിച്ചുകൊണ്ട് സ്വർഗത്തിലെത്തുന്ന ആളുകൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു മറുപടിയെ എന്റെ മുമ്പിലുള്ള മുഴുവൻ വിശ്വാസികളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ റസൂലുള്ള പറഞ്ഞത്? ഖുർആനും ഹദീസും ഓതുന്ന ആളുകൾ എന്ന് പറഞ്ഞില്ല. പിന്നെന്താ റസൂലുള്ള പറഞ്ഞത്? മാനാലയിൽ ഖുർആനും ഹദീസും അവർ ഓതുന്നുണ്ട്, പക്ഷേ ആ ഖുർആനിനും ഹദീസിനും ഞാൻ എങ്ങനെയാണോ വ്യാഖ്യാനം നൽകിയത്, അള്ളാന്റെ ഖുർആൻ എങ്ങനെയാണോ വ്യാഖ്യാനം നൽകിയത്, ആ വ്യാഖ്യാനങ്ങൾ അംഗീകരിച്ചവരാണ്. ആ വ്യാഖ്യാനം ഉൾക്കൊണ്ടുകൊണ്ട് എന്റെയും എന്റെ സ്വഭാവത്തിന്റെയും മാതൃകയും പാരമ്പര്യവും മുമ്പിൽ വെച്ചുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കിയവരാണ്, ഹദീസ് മനസ്സിലാക്കിയവരാണ്, അതനുസരിച്ച് ജീവിച്ചവരാണ്, സ്വർഗത്തിൽ
പോവുകയെന്ന് സാദിഖുൽ മസ്ദൂഖായ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഞാൻ ചുരുക്കുകയാണ് സഹോദരന്മാരെ. ഈ വിഷയം ബോധ്യപ്പെടാൻ രണ്ട് മൂന്ന് ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒന്നെന്താണ്, കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ മഹല്ലുകളും മുസ്ലിം തറവാടുകളും ഭിന്നിപ്പിക്കാൻ മുജാഹിദുകൾ കൊണ്ടുവന്നൊരു വാദമാണെന്ത്? സ്ത്രീ പള്ളിയിൽ വരണം. അങ്ങനെ സ്ത്രീ പള്ളിയിൽ വരണമെന്ന് മുജാഹിദുകൾ പറയുമ്പോൾ അതിന് മുജാഹിദുകൾ ഒരുപാട് ഹദീസ് ഓതുന്നു, ഒരുപാട് ആയത്ത് ഓതുന്നു. പോണ്ട എന്നതിന് സുന്നി സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരും ആയത്ത് ഹദീസ് ഓതുകയാണ്. ഇത് കേട്ടിട്ട് ഒരു സാധാരണക്കാരൻ ചിന്തിക്കുക, എന്താ പക്കാട്ട് എല്ലാവരും ആയത്ത് ഹദീസ് അല്ലേ പറയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്ന മാർഗദർശനം എന്താണ്? ആ ആയത്തും ഹദീസും കേട്ടിട്ട് ആരോതുന്ന ആയത്തിന്റെ കൂടെയാണ്, ആര് പറയുന്ന ആദർശത്തിന്റെ കൂടെയാണ് സ്വഹാബത്തുള്ളത് എന്ന് ചിന്തിക്കുക. നിങ്ങൾ നോക്ക്, കേരളത്തിൽ ദീൻ കൊണ്ടുവന്നത് ആരാണ്? മഹാനായ മാലിക്കുദ്ദീൻ ദീനാർ റളിയല്ലാഹു അൻഹു ആണ്. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച പള്ളി ഏതാണ്? കൊടുങ്ങല്ലൂരിലെ ചേരമാ മസ്ജിദാണ്. ആ ചേരമാ മസ്ജിദിൽ ആദ്യമായി ഇമാമത്ത് നിന്നതാരാണ്? പദപരമായ നേതൃത്വം അലങ്കരിച്ചതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി കണ്ട മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജുമുഅ ജമാഅത്ത് കണ്ടുപഠിച്ച മഹാനാണ്. ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ആണ്. ആ ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് ജുമുഅക്ക് പോയപ്പോൾ കൊടുങ്ങല്ലൂരിൽ പള്ളിയുണ്ടാക്കി, ആ പള്ളിയിലേക്ക് ജുമുഅ ജമാഅത്തിന് പോയപ്പോൾ മുജാഹിദുകൾ ഓതുന്ന ഹദീസ് ഒക്കെ ആർക്കറിയാം? ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അറിയാം. അതോടൊപ്പം മുജാഹിദുകൾക്ക് ഇല്ലാത്തൊരു വിവരം കൂടി ആർക്കറിയാം? ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അറിയാം. കാരണം ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുമുഅ കണ്ട മഹാനാണ്, ജമാഅത്ത് കണ്ട മഹാനാണ്. അതുകൊണ്ട് ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അറിയാം പെണ്ണിനെ കൊണ്ടോണോ കൊണ്ടോണ്ടേ എന്നത്. നിങ്ങൾ നോക്ക്, വെള്ളിയാഴ്ച ജുമുഅക്ക് പോയപ്പോൾ തന്റെ ഭാര്യ ഖമരിയ ബിബി റളിയല്ലാഹു തആല അൻഹ എവിടെയുള്ളത്? പള്ളിയിലാണോ? വെള്ളിയാഴ്ച വീട്ടിൽ നിന്നിറങ്ങുന്ന ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന് അദാ ഖമരിയ ബിബി റളിയല്ലാഹു തആല അൻഹു യാത്ര അയപ്പ് കൊടുക്കുകയാണ്. ആ ഖമരിയ ബിബി റളിയല്ലാഹു തആല അൻഹ ഒറ്റ വെള്ളിയാഴ്ച ജുമുഅക്ക് പോയില്ലെന്ന് മാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ചയും പതിവ് ചെയ്യാറുള്ളത് പോലെ ظهور നിസ്കരിക്കുകയാണ്. മാന അലൈഹിൽ യൗമ വാസബി, പെണ്ണ് പള്ളിയിൽ വരണോ വരണ്ടേ എന്ന വിഷയത്തിൽ എന്റെ സ്വഭാവത്തുണ്ടാക്കിയ കേരളത്തിലെ പത്തോളം വരുന്ന പള്ളിയുണ്ട്. ആ പള്ളിയിൽ അന്ന് മുതൽ ഇന്ന് വരെ പെണ്ണ് പള്ളിയിൽ വരുന്ന ഒരു സമ്പ്രദായം ലോകത്താരും കാണിച്ചു തന്നില്ല. എന്തുകൊണ്ട്? കേരളത്തിൽ ആദ്യമായി ഒരു പെണ്ണ് പള്ളി പോയത് എവിടെയാണ്? നിങ്ങള് എടവണ്ണക്കടുത്ത ഒതായി എന്ന് പറയുന്ന പ്രദേശത്താണ്. ആ ഒതായി, ഒതായിൽ ആരെങ്കിലും സ്വാദിത്തെത്തിയ ചരിത്രമുണ്ടോ? സാദികളെത്തിയ ചരിത്രമുണ്ടോ? ഇല്ല, ആരും എത്തിയിട്ടില്ല. 1920കളിൽ പെണ്ണ് പള്ളിയിൽ പോയി, 1920കളിൽ കെ എം മൗലവി മുജാഹിദ് ഉണ്ടാക്കിയിട്ട് 1950ലാണ് ഒരു പെണ്ണ് ഒതായിൽ പള്ളിയിൽ പോകുന്നത്. ആരാ പോണത്? പോകാൻ ഫത്വ കൊടുത്തത് ആരാണ്? ആദ്യമായി പെണ്ണ് പള്ളിയിൽ പോകണമെന്ന് ഫത്വ കൊടുത്തത് MCC എന്ന് പറയുന്ന മൗലവിയാണ്. അദ്ദേഹത്തിന്റെ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകത്തിൽ MCC മൗലവി പറയുകയാണ്, എന്ത്, പെണ്ണ് പള്ളിയിൽ പോകൽ നിർബന്ധമാണ്. നിർബന്ധമാണ് എന്ന് മാത്രമല്ല, പോകേണ്ട കോലെങ്ങനെയാണ്? പോകേണ്ടത് മുന്നും പിന്നും മറിച്ചിട്ടാണ്. ആണും പെണ്ണും പള്ളിയിൽ പോകണമെന്ന് ആദ്യമായി ഫത്വ കൊടുത്ത മൗലവി പോകേണ്ട കോലം പറയുന്നത് മുന്നും പിന്നും മറിച്ചിട്ടാണെന്നാണ്. എന്നാൽ സഹോദരന്മാരെ നോക്ക്, ആദ്യമായി പോയതോ ഒതായിലെ സാധുവായൊരു സഹോദരി. ഞാൻ ചോദിക്കട്ടെ, ആദ്യമായി പെണ്ണ് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞ MCC സ്വന്തം ഭാര്യയെ ആദ്യമായി പള്ളിയിൽ കൊണ്ടുപോയി മാതൃക കാട്ടിയില്ല. പോകട്ടെ, 1920കളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് വിത്തിട്ട കെ എം മൗലവി ഒരൊറ്റ വെള്ളിയാഴ്ച തന്റെ ഭാര്യയെ ജുമുഅക്ക് കൊണ്ടുപോയില്ല, മസ്ജിദങ്ങൾ കൊണ്ടുപോയില്ല, അതുപോലെ കെ എം മൗലവി കൊണ്ടുപോയില്ല, വക്കം മൗലവി കൊണ്ടുപോയില്ല. 1950 ആദ്യം പോയത് ഒതായിൽ ഒരു സഹോദരി. സഹോദരന്മാരെ, ഇവിടെ മാനാലയിൽ യോമവാസ്വാദി, ഞാനും എന്റെ സ്വഭാവത്തിൽ നിന്ന് അവിടെ നിൽക്കണം. അതിലപ്പുറം പെണ്ണുമാണ് ഒന്നിച്ച് പള്ളി പോകുക എന്നുള്ളത് മാപ്പിളാരെ സംസ്കാരമല്ല, അത് അമേരിക്കക്കാരന്റെ സംസ്കാരമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ജോർജ് W. ബുഷ് പുറത്തിറങ്ങുകയാണെങ്കിൽ കയ്യിലൊരു പെണ്ണുണ്ടാവും, ഒരു കയ്യിൽ
പട്ടിയുണ്ടാവും. ഇത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ സംസ്കാരമാണ്. മുസ്ലിം പണ്ഡിതന്മാരുടെ സതുപദേശങ്ങളിൽ നിന്ന് സമുദായത്തെ വലിച്ച് അമേരിക്കക്കാരന്റെ ഈ ശൈലി മുസ്ലിം സമുദായത്തിലേക്ക് വിഭാവനം ചെയ്യാം. അവിടെ നിർത്തിയില്ല, ഇങ്ങനെ അബദ്ധങ്ങൾ ദീനിന്റെ പേരിൽ പറഞ്ഞു. പള്ളി പോകണമെന്ന് മാത്രമല്ല സഹോദരന്മാരെ, ഒരു മൗലവിയോടൊരു ചോദ്യം. എന്താണ് ചോദ്യം? ഒരന്യ പെണ്ണിന്റെ കൂടെ ഒരന്യ പുരുഷന് ഒറ്റക്ക് ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? നമ്മളെന്താ മറുപടി പറയാ? അത് കുറച്ച് ഡേഞ്ചറായ കേസാണ്. പള്ളിക്കൊക്ക് ബൈക്കുമ്പോ പോകുക എന്ന് മാത്രമല്ല, ചില നാട്ടിലൊക്കെ പെടിയല്ല കേട്ടോ, സ്കൂള് വിടുന്ന ടൈമിൽ ചെറുപ്പക്കാരെ ബൈക്കുമ്പോ കയറ്റാൻ തന്നെ പാടില്ല, നിയന്ത്രണം വീണ കാല. ആ കാലത്തൊരു മൗലവിയോട് എന്ത് ചെയ്യാണ്? സംശയം ചോദിക്കാണ്. എന്ത്? ഒരു പെണ്ണ് അന്യ പുരുഷന്റെ കൂടെ പള്ളിയിൽ പോകാമോ? ആ സമയത്ത് മൗലവി കൊടുക്കണ പത്തുവന്താരങ്ങള് എന്താണ്? മൗലവി കൊടുക്കണ പത്തുവ കൊണ്ടോണിന് കുഴപ്പമൊന്നുമില്ല, 24 മണിക്കൂർ തകേനിന്റെ മുമ്പ് എടുത്തോട് തന്നെ തിരിച്ചേൽപ്പിക്കണം. ഇത് പച്ച മലയാളത്തിൽ കൊടുത്ത പത്തുവയാ. ഇതാരെ ശൈലിയാ? അമേരിക്കയിൽ അങ്ങനെയാണ്. ഒരു നിക്കായിന്റെ ആവശ്യമൊന്നുമില്ല, ഒരു കല്യാണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ ക്ലബിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പരിചയപ്പെടും, ഓലെ പിന്നെ വണ്ടി കയറ്റിയാണ്ട് രണ്ടൊല്ലം കൊണ്ടെടുക്കും, അതിൽ ചിലപ്പോൾ ഒന്നോ ഒന്നര കുട്ടിയോ ആകും, പിന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചാണ് ഞങ്ങൾ വേറിരിയാണ് എന്ന് പ്രഖ്യാപിക്കും ചെയ്യും. അതാണ് അമേരിക്കയിലെ കല്യാണം. ഇതേ കല്യാണം സുഹൈർ മൗലവി എന്ന് പറയുന്ന വേറൊരു മൗലവി ബഹുഭാര്യത്വം ആസക്കും ആശങ്കക്കും മധ്യേ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അയാൾ പറയണ എന്താ, ഒരു മുസ്ലിം ഇങ്ങനെ അങ്ങാടിയിൽ ഭക്തത്തിക്ക, അപ്പം കല്യാണം സ്വലാക്കല്ലപ്പെട്ട ഒരു 10 പെണ്ണുങ്ങൾ വന്നിട്ട് പറഞ്ഞു, എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വേദനിക്കുന്ന ആ സ്ത്രീയുടെ വേദന പരിഹരിച്ചു കൊടുക്കാൻ തന്നു എന്ന് പറഞ്ഞാൽ കൊണ്ടോകാനുള്ള അധികാരം പുരുഷന് കൊടുക്കണം. അമേരിക്കയിൽ അങ്ങനെയുള്ളത് ഈ ഒരു സാഹചര്യം മതത്തിന്റെ പേര്. സഹോദരന്മാര് നോക്കുങ്ങള്, 24 മണിക്കൂറിന് മുമ്പ് എടുത്തോട് തന്നെ തിരിച്ചേൽപ്പിക്കണം എന്ന് പറയുന്നത് അയലോക്കത്തെ അങ്ങാടി നിന്ന് ബൈക്ക് വാടകയ്ക്ക് എടുക്കണതല്ല, അയലോക്കത്തെ പെണ്ണിനെ വാടകയ്ക്ക് എടുക്കണ മസ്തലയാ. ഇനിയോ അതിന് മണിക്കൂർ ആണ് ഒരു മര്യാദക്കുള്ള ആണിന് ഇപ്പൊ ഇതിനൊക്കെ 24 മണിക്കൂറും ആണോ? പക്ഷെ ഇത് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഒരു മുജാഹിദ് മൗലവി വേറൊരു ഫത്വ കൊടുത്തു. എന്താണ് ഞാൻ പറയുന്നത്? മതത്തിനെ കൊണ്ട് കളിക്കുകയാണ്. മാന്മാരെ മമ്പുറം തങ്ങളെയും വാപ്പക്കിത്തങ്ങളെയും അതുപോലെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമുമാരെയും മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സ്വഹാബികളൊക്കെ തള്ളിയിട്ട് സ്വന്തം ഖുർആനും ഹദീസും കൊടുത്തിട്ട് തോന്നിയത് പറയാം. തൊള്ളയിൽ വരുന്നത് കോതക്ക് പാട്ടി എന്ന് പറയുന്നത് പോലെ തോന്നുന്നത് മുഴുവനും മതത്തിന്റെ പേരിൽ വിളിച്ചു പറയുക. അങ്ങനെ ഒരു കൗമ ഉണ്ടാകുന്നു കണ്ടതുകൊണ്ട് തന്നെ റസൂലുള്ള പറഞ്ഞത് ഖുർആനും ഹദീസും ഓതി തോന്നിയത് പറയുന്ന ഒരു കൗമ 72 കൗമ നാട്ടിലുണ്ടാവും പറഞ്ഞതേ. നിങ്ങൾ നോക്ക്, ഇതിലെന്താണ്? വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ജിഹാദ് 88 എന്ന് പറയുന്ന മുജാഹിദുകളർക്ക് ഒരു ബുക്കിൽ എപ്പോഴാണ് മുസ്ലിങ്ങൾ ജനാബത്ത് കുളിക്കേണ്ടത് എന്ന മസല പഠിപ്പിക്കുന്നിടത്ത് അതാ മൗലവി പറയുകയാണ്, വികാരം മൂർജിക്കുമ്പോൾ ലൈംഗിക അവയവങ്ങളെ തൊടാത്ത കോലത്തിൽ ബീജം അല്പം പുറപ്പെട്ടാൽ കുളിക്കേണ്ടതില്ല. ഇതിപ്പോ 2 കൊല്ലത്തുണ്ടായിട്ട് മരിക്കണിന്റെ അടുക്ക് മുജാഹിദിന് കുളിക്കാൻ കൂടോ? ആലോചിച്ചോക്കാൻ നിങ്ങൾ. അപ്പൊ വിഷയത്തിന് 24 മണിക്കൂർ കുളി നിർബന്ധമാകണമെങ്കിൽ 2 കൊല്ലത്ത് അത്തരവാണം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സമുദായത്തിന്റെ ആരാധനകൾ പത്താതാക്കുക, ആത്മീയ ചൈതന്യം എത്തുമെന്ന് മാത്രമല്ല ഇസ്ലാമിക കർമ്മങ്ങളുടെ പ്രകടനപരതയെ പോലും വെല്ലുവിളിക്കുകയും അപകടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ശൈലി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുർആനും ഹദീസും ഓതി ഈ തോന്നിവാസം പറയുന്ന ശൈലി നിങ്ങൾ സ്വീകരിക്കുക. ആ വിഭാഗത്തെ മുഴുവനും തള്ളിയിട്ട് അതുകൊണ്ടല്ലേ നോക്കാൻ നിങ്ങൾ, ഒരു പെണ്ണ് പള്ളി പോകാൻ 950 വരെ നിന്നത് എന്തുകൊണ്ടാ? അതിന്റെ കാരണം ഒന്നുമല്ല, ഒരു പഴയ കാലത്ത് ഒരു മുസ്ലിം പള്ളി ഉണ്ടാക്കിയാലേ ആ പള്ളിയിൽ ആരാണ് ജുമുഅക്ക് വരേണ്ടത് എന്ന ചർച്ച വരുമ്പോൾ അന്നത്തെ മുസ്ലിങ്ങൾ തീരുമാനിക്കുന്ന തീരുമാനം തരങ്ങള് ഖുർആനും ആയത്തും എടുക്കല്ല. അവരെന്ത് ചെയ്തു? അവര് തീരുമാനിച്ചു, ഹബീബിന് മാലിക് റളിയല്ലാഹു അൻഹുവിന്ന് സ്വഹാബി ഇവിടെ പള്ളി ഉണ്ടാക്കിയിട്ടില്ലേ, മാലിക് ദീനാർ റളിയല്ലാഹു പള്ളി ഉണ്ടാക്കിയിട്ടില്ലേ, ആ പള്ളിക്കൊക്കെ ആരൊക്കെ ജുമുഅക്ക് വന്നോ അവരൊക്കെ നമ്മളെ പള്ളിയിലും വരണം. മാലിക് ദീനാർ തങ്ങളെ പള്ളിയിൽ ജുമുഅക്ക് വന്നവരൊക്കെ നമ്മളെ പള്ളിയിലും വരണം. മാലിക് ദീനാർ റളിയല്ലാഹുവിന്റെ പള്ളിയിൽ ഏത് വാക്കിലാണോ ഖുത്ബ, ആ ഖുത്ബ നമ്മളെ പള്ളിയിലും നടക്കണം. അതുകൊണ്ടാണ് 940 വരെ അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടക്കാതെ പോയത്, 950 വരെ ഒരു പെണ്ണും പള്ളിയിൽ വരാതെ പോയത് ഈ ഒരു നിലപാടിന്റെ ഭാഗമാണ്.
ഈയൊരു നിലപാടിൽ നിന്ന് മാറിയപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിലവിലുള്ള മുസ്ലിം നേതാക്കളോട് വിശ്വാസക്കുറവ് വരികയാണ്. അങ്ങനെ വിശ്വാസക്കുറവ് വന്നപ്പോൾ ഒരു കൊല്ലം അക്കൊല്ലത്തെ മുസ്ലിം നേതാക്കളോട് അവിശ്വാസം ഉണ്ടായി. ഒരു പുതിയ കക്ഷി ഉണ്ടാവും, ആ പുതിയ കക്ഷി ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ആ കക്ഷിയോട് അവിശ്വാസമുണ്ടായി, വേറൊരു കക്ഷി ഉണ്ടാകും. ഇങ്ങനെ കക്ഷികളായി കക്ഷികളായി ഖുർആനും ഹദീസും സ്വന്തം താല്പര്യത്തിന്റെയും വികാരത്തിന്റെയും അടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായം ഭിന്നിച്ചപ്പോൾ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളോട് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദും താജിൽ ഉലമ ഉള്ളാളത്തങ്ങളും പറയുന്നത് ആ നിലപാടാണ്. മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇന്ത്യൻ മുസ്ലിങ്ങളോട് പറഞ്ഞു, ആയുധമല്ല വേണ്ടത്, ആത്മീയ കരുത്താണ് വേണ്ടത്. അതിന്റെ പേരിലാണ് സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് തലങ്ങളിൽ ശാഖാ തലങ്ങളിൽ സുന്നത്തിയമായത്തിന് അംഗീകരിക്കുന്ന മക്ബറകളിൽ മദ്രസകളിൽ പള്ളികളിൽ ആഴ്ചകളിലും മാസങ്ങളിലും ദൈവമാസങ്ങളിലുമൊക്കെയായി വിക്രൽക്കകളും മൗലിദുകളും നടത്തുന്നത് മഹാനായ കുണ്ടൂർ ഉസ്താദ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. കേരളീയ മുസ്ലിംകൾക്ക് പ്രവാചക പ്രകീർത്തനത്തിന്റെ പ്രൗഢോജനമായ മാതൃക കാണിച്ച മഹാൻ അവിടുത്തെ മദത് കൊണ്ട് നമ്മുടെ കൽബിൽ അള്ളാഹു ഹബ്ബുൻ നബി നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ആ കുണ്ടൂർ ഉസ്താദിന്റെ ചുണ്ടുകൾ ജീവിതം ആ കാലം മുഴുവനും പ്രവാചക പ്രകീർത്തനങ്ങളെ കൊണ്ട് ധന്യമാണെങ്കിൽ ഇപ്പോഴും അവിടുത്തെ ഹളറത്തിൽ വ്യാഴാഴ്ചകളിൽ നൽകുന്ന പ്രൗഢമായ ബുർദയുടെ മതിലെ അള്ളാഹു അതെക്കാലത്ത് നിലനിർത്തുമാറാവട്ടെ. ഇതെല്ലാം ഇവിടെയുള്ള സുന്നത്തിയമായത്തിന്റെ ആലിംഗങ്ങൾ നിലനിർത്തുന്നത് മുസ്ലിം സമുദായത്തിന്റെ നഷ്ടപ്പെട്ട ആത്മീയതയുടെ കരുത്ത് വീണ്ടെടുക്കാനാണ്. അതുപോലെ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച മറ്റൊരു പരാജയം സാമൂഹ്യ രംഗത്ത് മുസ്ലിങ്ങൾ പിറകോട്ടുപോയി എന്നതാണ്. സച്ചാർ സമിതി റിപ്പോർട്ടും നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടും ഒക്കെ മുസ്ലിം സമുദായത്തോട് പറയുന്ന വസ്തുത എന്താണ്? കഴിഞ്ഞ 50 ആണ്ടിലേറെക്കാലം രാജ്യം മാറി മാറി ഭരിച്ച മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും അവസരത്തിനൊത്തുയർന്നുകൊണ്ട് പിറകിലേക്കെറിയപ്പെട്ട മുസ്ലിം സമുദായത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്താൻ തയ്യാറായില്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് നൽകുന്നതെങ്കിൽ സഹോദരന്മാരെ, അത് മുസ്ലിം പണ്ഡിതന്മാർ ഇംഗ്ലീഷ് ഭാഷ അറാമാക്കിയത് കൊണ്ടല്ല, അങ്ങനെ ഒരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞിട്ടുമില്ല, മറിച്ച് സ്വതന്ത്ര സമരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൊണ്ട് കലാലയ മുറ്റങ്ങളെ അവർ വിസ്മരിച്ചു എന്നതാണ് വസ്തുത. ഇരിക്കട്ടെ, അവിടെയാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളീയ മുസ്ലിം സമുദായത്തിന് ഇന്ത്യൻ മുസ്ലിംകൾക്ക് ശക്തമായ ദിശാബോധം നൽകി ദൈത്യനികമായ മുന്നേറ്റത്തിന്റെ ധാർമ്മികമായ കരുത്ത് ഇന്ത്യൻ മുസ്ലിംകൾക്ക് സമ്മാനിച്ചുകൊണ്ട് കാരന്തൂരിലെ മർക്കസു സഖാഫത്തി സുന്നിയക്ക് മഹാനായ കാന്തപുരം ഉസ്താദ് തുടക്കം കുറിക്കുന്നത്. ആ ഒരു കാരന്തൂർ മർക്കസിന്റെ വിപ്ലവം ഇന്ത്യ രാജ്യത്തെ പീഡിതജന വിഭാഗത്തിന്റെ അസ്തിത്വ വിമോചനത്തിന്റെ മാർഗരേഖയാണ്. എന്താ കാരണം? ഇവിടെ ആയുധമല്ല, ഇന്ത്യയുടെ ഉത്തരവാദപ്പെട്ട മേഖലകൾ ഇവിടെയുള്ള വർഗീയവാദികൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. മലേഗാവിൽ അടുത്തു നടന്ന സ്ഫോടനത്തിൽ വരെ ഇവിടെയുള്ള വർഗീയവാദികളുടെ ഉദ്യോഗസ്ഥ പ്രഭുക്കളിൽ നിന്നുള്ള വർഗീയവാദികളുടെ പങ്കാളിത്തമുണ്ടെന്ന് പറയുമ്പോൾ അഭ്യസ്ത വിദ്യരായി വിദ്യാസമ്പന്നരായി ധാർമ്മിക വിശുദ്ധിയോടെ സാമൂഹിക മുഖ്യധാരയിലേക്ക് ഉയരുക എന്ന സന്ദേശം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപനം ഏറ്റെടുത്ത് കേരളത്തിന്റെ കവലകളിലെന്നു മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ദിക്കുകളിൽ ഗുജറാത്തിൽ നിന്ന് ഏക്കറക്കണക്കിന് ഭൂമികയിൽ വർഗീയ കലാപങ്ങളിൽ വിധവകളും അനാഥകളുമാക്കപ്പെട്ട കുട്ടികളെ ദത്തെടുത്തുകൊണ്ട് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സമുച്ചയം വളർന്നുകൊണ്ടിരിക്കുകയാണ്. മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ അഭ്യർത്ഥന പ്രകാരം കാശ്മീരിലെ 100 കണക്കിന് കുട്ടികൾ ഇന്ന് കാരന്തൂർ മർക്കസിൽ പഠിക്കുന്നുണ്ടെന്ന് മാത്രമല്ല കാരന്തൂരിലെ വിശാലമായ ഭൂമികയിൽ ഇന്ന് കാരന്തൂർ മർക്കസിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ അലയോലികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ സഞ്ചരിക്കുമ്പോൾ സമുദായത്തിലെ പുറമ്പോക്കിലേക്ക് എറിയപ്പെട്ട അഗതികളെയും അനാഥകളെയും ദത്തെടുത്തുകൊണ്ട് അവർ കണ്ണവും അറിവും നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വിദ്യാസമ്പന്നരായി വളർത്തിക്കൊണ്ടിരിക്കുക എന്ന ധന്യമായ പ്രവർത്തനം, ദീർഘദൃഷ്ടിയുള്ള പ്രവർത്തനം, നവോത്ഥാന വിപ്ലവം നടത്തുന്ന ഒരു മഹനീയമായ നേതൃത്വം നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നേതൃത്വത്തെ പിന്തുടർന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ സാമൂഹിക ആത്മീയ മുന്നേറ്റത്തിന് ശക്തമായ കരുത്തും പിൻബലവുമായി അതോടൊപ്പം ഈ രാജ്യത്തെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ വിശ്വാസികളും ക്രിസ്ത്യത്വവും മറ്റു രാഷ്ട്രീയ വിദ്വേഷങ്ങളും മറന്നുകൊണ്ട് ആദർശ വഴികളിൽ ഒറ്റക്കെട്ടായി നിൽക്കാൻ തയ്യാറാകും.